കണ്ടിട്ടുണ്ട്. കുറേയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ നയമാണ്. ഇനി ഇതിന്റെ ടോപ്പിക്ക് ഇമ്പാക്ട് ഓൺ ഹയർ എഡ്യൂക്കേഷൻ, അതിനെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇതിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയിലോട്ട് നമുക്ക് കിടക്കാം. 1968 ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ആദ്യം ഒരു എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു മാറ്റം ഉണ്ടായത്. അതിനുശേഷം അത് 1968 അതിനുശേഷം പിന്നീട് 1986 രാജീവ് ഗാന്ധിയുടെ സമയത്താണ് വിദ്യാഭ്യാസ നയത്തിൽ മാറ്റമുണ്ടായത്. ആ വിദ്യാഭ്യാസ നയമാണ് ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 34 ശേഷം ഇപ്പോഴും നമ്മൾ അന്നുണ്ടാക്കിയ 1986 നിർമ്മിച്ച ആ വിദ്യാഭ്യാസ നയമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായ കുറെ പോരായ്മകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷം ചെല്ലുന്നവരും നമ്മളുടെ ലോകത്ത് കുറെ കാര്യങ്ങൾ മാറി, കുറെ വികസനം സംഭവിച്ചു, ടെക്നോളജിയിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പൊ അതിൻ്റെതായ പോരായ്മകളൊക്കെ അന്നുണ്ടാക്കി വിദ്യാഭ്യാസ നയത്തിനുണ്ട്. ഇത് പിന്നീട് 1992 ഇത് മോഡിഫൈ ചെയ്യാണ് ചെയ്തത്. അതായത് 1986 ഉണ്ടാക്കിയ വിദ്യാഭ്യാസ നയം 1992 മോഡിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് അക്കാഡമിക് സ്ട്രക്ചർ, അതിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിനെ പറ്റിയാണ് ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം എന്താണെന്ന് അറിഞ്ഞാല് ഇനി മാറി വരുന്ന വിദ്യാഭ്യാസ നയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഉള്ള അക്കാദമിക് സ്ട്രക്ചറിൽ രണ്ട് തട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ 10+2 സിസ്റ്റം എന്നാണ് പറയാറ്. അതായത് 1 മുതൽ 10 വരെയുള്ളവര് ഒരു തട്ടിലും ഒരു തട്ട്, അത് 11 തുടങ്ങി 11-12 ക്ലാസ്, അത് അടുത്ത 2 അങ്ങനെ 10+2 അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 6 മുതൽ 18 വരെയുള്ള വിദ്യാഭ്യാസം, അതാണ് നമുക്ക് കിട്ടുന്നത്. മൊത്തം ടോട്ടൽ ഇയറിന്റെ എണ്ണം 12 വിദ്യാഭ്യാസമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 6 മുതൽ 16 വരെയുള്ളത് ഒരു തട്ടും 16 മുതൽ 18 വരെയുള്ളത് അടുത്ത തട്ടുമായിട്ട് തിരിച്ചിരിക്കുന്നു. അതാണ് അവിടെ ഓറഞ്ച് നിറത്തിലും ബ്ലാക്ക് നിറത്തിലും രണ്ട് തട്ടുകളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഇതിന്റെ പ്രധാനമായിട്ടും ഇതിന് 5 അത് ഏതൊക്കെയെന്ന് നമുക്കിനി നോക്കാം. അതായത് ഇത് 1986 ഉണ്ടാക്കിയ വിദ്യാഭ്യാസ നയമാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടോ, അതായത് ഇതനുസരിച്ച് നമ്മൾ എല്ലാ കുട്ടികളെയും ഒരു ഒരു സിംഗിൾ സെറ്റ് ഓഫ് പാരാമീറ്റർ കൊണ്ടാണ് എല്ലാ കുട്ടികളെയും നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടികൾക്ക് ഓരോ കുട്ടിക്കും പല കഴിവുകളായിരിക്കും. ചിലർക്ക് നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള കഴിവ്, ചിലർക്ക് മറ്റെന്തെങ്കിലും കഴിവായിരിക്കും. പക്ഷെ എല്ലാവർക്കും നമ്മൾ എല്ലാവരെയും നമ്മൾ സിംഗിൾ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് കൊണ്ടാണ് അളക്കുന്നത്. അതായത് കുറെ എക്സാമുകളൊക്കെ കൊടുത്തിട്ട് ഈ എക്സാമുകളൊക്കെ എഴുതി ജയിച്ചു കഴിഞ്ഞാൽ, നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജയിക്കും. ആ എക്സാമിൽ മാർക്ക് ഇത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുട്ടി തോറ്റുപോകും. അങ്ങനെ കുറെ എക്സാമുകൾ നടത്തിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ പിള്ളേർക്ക് വേറെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് ചിലപ്പോൾ ആ വിഷയത്തിനോട് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും ആ കുട്ടികൾ ആ വിഷയം തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അത് കാണാപ്പാടം പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കും. രണ്ടാമത്തെ മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ചാല് ലിമിറ്റഡ് ഓപ്ഷൻസ് ടു ചൂസ്. അതായത് പിള്ളേർക്ക് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നില്ല. അതായത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഇപ്പൊ 10 കഴിഞ്ഞാല് നമുക്ക് സയൻസിലോട്ടോ കോമേഴ്സിലോട്ടോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലോട്ടേക്കോ നമുക്ക് പോവാം. പക്ഷെ നമുക്ക് സയൻസിൽ അവിടെ ഒരു സെറ്റ് ഓഫ് സബ്ജക്റ്റ് ഉണ്ട്. സയൻസിൽ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് അങ്ങനെയൊക്കെ. പക്ഷെ ആ കുട്ടിക്ക് എക്കണോമിക്സ് പഠിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വേറൊരു മാർഗ്ഗമില്ല അങ്ങനെ പഠിക്കാനായിട്ട്. കാരണം അവിടെ ഒരു സെറ്റ് സബ്ജക്റ്റിന്റെ ഒരു സെറ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിക്ക് അവിടെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അതുങ്ങളുടെ കഴിവ് തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ ആ മേഖലയിൽ ആ കുട്ടികൾക്ക് ശോഭിക്കാനായിട്ട് സാധിക്കുന്നില്ല. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് നോട്ട് പെർസിങ് വോട്ട് വൺ സ്റ്റഡി. ഒരു കുട്ടി പഠിച്ചതല്ല ആ കുട്ടിക്ക് കിട്ടുന്നത്. ഇപ്പൊ സ്കൂൾ കാലത്ത് ആ കുട്ടി 1 മുതൽ 10 വരെ പഠിക്കുന്നു, +1 പഠിക്കുന്നു, +2 പഠിക്കുന്നു. പക്ഷെ ആ പഠിച്ചതൊന്നല്ല റിയൽ ലൈഫിൽ ആ കുട്ടിക്ക് അതുകൊണ്ട് ചെറിയൊരു യൂസ്ഫുൾ മാത്രമേ കിട്ടുള്ളൂ, അധികം ഉപകാരം ഉണ്ടാവുന്നില്ല. അതായത് വെറുതെ കാണാപ്പാടം പഠിക്കാൻ പിള്ളേർ ചെയ്യുന്നത് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ അത് റിയൽ ലൈഫിൽ അതുകൊണ്ട് കുട്ടികൾക്ക് നേട്ടമൊന്നും കിട്ടുന്നില്ല. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് സിലബസ് കരിക്കുലം ആൻഡ് സിസ്റ്റം ഡു നോട്ട് മേക്ക് അവർ കിഡ്സ് ഫ്യൂച്ചർ പ്രൂഫ്. അതായത് ഇന്ന് പഠിക്കുന്നതല്ല നാളെ നമുക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഈ 2 പഠിച്ച് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് അതുകൊണ്ട് വേറെ ഉപയോഗം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷം ചെല്ലുന്നതോറും ടെക്നോളജിയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്.
ഓരോ രീതികളിലും പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, റോബോട്ടുകൾ ഉപയോഗിച്ച് വരെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ഉപകാരം ഉണ്ടാവോ ഇല്ലെന്നുള്ളതിനെ പറ്റി ഒരു പ്രൂഫ് പോലും ഇല്ല. ഫ്യൂച്ചർ പ്രൂഫ് അല്ലത്. നോ വൊക്കേഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് അതായത് അവിടെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ച് കുട്ടികൾക്ക് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടുന്നില്ല. ടെക്സ്റ്റ് ബുക്കിലുള്ളത് എന്താണോ അത് തന്നെയാണ് പഠിച്ചിട്ട് അവർ എക്സാം എഴുതുന്നത്. അല്ലാതെ മറ്റു കാര്യങ്ങളിലെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആ കുട്ടികൾക്ക് കിട്ടുന്നില്ല. ഇപ്പൊ സയൻസ് പഠിച്ച കുട്ടികളും എല്ലാം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കും. പക്ഷെ അതേസമയം വീട്ടിൽ റിയൽ ലൈഫിൽ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ വരുന്നു. അതാണ് ഇവിടെ നോ വൊക്കേഷൻ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ ഒരു അഞ്ച് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമാണ് ഇന്നത്തെ ഇപ്പൊ നിലവിലുള്ള ഈ വിദ്യാഭ്യാസ നയത്തിനുള്ളത്. അപ്പൊ ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു വിദ്യാഭ്യാസ നയം ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വരുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം മറികടക്കുന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അടുത്തത് ഇനി നമ്മള് ഇപ്പൊ നിലവിലുള്ള വിദ്യാഭ്യാസ നയവും പുതിയ വിദ്യാഭ്യാസ നയവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയെന്നുള്ളത് ആ സ്ക്രീനിൽ ഇപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റും. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ തട്ടായിട്ട് തിരിച്ചിരിക്കുന്ന ഒരു പിക്ചർ നമുക്ക് കാണാം. അതായത് ഇപ്പൊ നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിൽ രണ്ട് തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ഓറഞ്ച് നിറത്തിലുള്ള തട്ടും ബ്ലാക്ക് നിറത്തിലുള്ള തട്ടും കാണിച്ചിട്ടുണ്ട്. അതില് ആദ്യത്തെ തട്ടില് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഞാൻ നേരത്തെ പറഞ്ഞതന്നെ, 2-ാമത്തെ തട്ടില് 2 വർഷം. അതുപോലെ തന്നെ ഇനി പുതിയ വരാൻ പോകുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുതിയ വിദ്യാഭ്യാസ നയത്തിൽ വന്നത് 4 തട്ടുകളുണ്ട്. അതായത് 1-ാമത്തെ തട്ട് ഫൗണ്ടേഷണൽ സ്റ്റേജ്, 2-ാമത്തെ സ്റ്റേജ് പ്രിപ്പറേറ്ററി സ്റ്റേജ്, അതാണ് ആ വയലറ്റ് നിറത്തിൽ നിങ്ങൾ കാണുന്നത്. അതിന് മുകളില് 3-ാമത്തെ സ്റ്റേജ് അതായത് മിഡിൽ സ്കൂൾ സ്റ്റേജ്, ഏറ്റവും മുകളിൽ കാണുന്നത് ഹൈസ്കൂൾ സ്റ്റേജ് ആണ്. അപ്പൊ നമ്മള് പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാല് 5+3+3+4 അങ്ങനെയാണ് പുതിയ വിദ്യാഭ്യാസ നയം വന്നിരിക്കുന്നത്. അപ്പൊ ഈ ആദ്യത്തെ തട്ട് എന്ന് പറഞ്ഞാല് ഫൗണ്ടേഷണൽ സ്റ്റേജ്, അതിൽ 5 വർഷമാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് പ്രിപ്പറേറ്ററി സ്റ്റേജ്, അതില് 3 വർഷമാണ്. അത് കഴിഞ്ഞ് മിഡിൽ സ്കൂൾ സ്റ്റേജ്, അതില് 3 വർഷമാണ്. പിന്നെ ഹൈസ്കൂൾ സ്റ്റേജ്, അതില് 4 വർഷം. അതാണ് ഈ 5+3+3+4 എന്ന് പറയുന്നതിന് കാര്യം അതാണ്. അപ്പൊ നമ്മള് ഈ ഓരോ സ്റ്റേജിലും ഇത്ര ക്ലാസ് മുതൽ ഇത്ര ക്ലാസ് വരെയെന്ന് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ 1-ാമത്തെ സ്റ്റേജ് ഫൗണ്ടേഷണൽ സ്റ്റേജ്. ഈ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ ടോട്ടലായിട്ട് 5 വർഷമാണ്. പക്ഷെ ഈ 5 വർഷത്തിനെ തന്നെ വീണ്ടും 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് 3 വർഷമായിട്ടും 2 വർഷമായിട്ടും തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 വർഷത്തില് അംഗൻവാടി, പ്രീ പ്രൈമറി അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അതായത് ഇവിടെ ഇപ്പൊ ഈ പുതിയ വിദ്യാഭ്യാസ നയം വരുമ്പോ എന്താന്ന് വെച്ചാല് 1-ാം ക്ലാസ്സിന് മുമ്പേ തുടങ്ങി 3 വയസ്സ് മുതൽ തന്നെ കുട്ടികൾക്ക് അവർക്ക് കളിച്ച് ചിരിച്ച് വളരാനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ ആ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 വർഷം, അതായത് 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും, അവിടെയും ഇവർക്ക് കളികളും ചിരികളും അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അതോടൊപ്പം തന്നെ ചെറിയൊരു കുറച്ച് സബ്ജക്റ്റും കൂടി അവർക്ക് പഠിക്കാനായിട്ടുണ്ടാവും. അപ്പൊ ഈ ഫൗണ്ടേഷണൽ സ്റ്റേജില് മൊത്തത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മദർ ടങ്ങിനായിരിക്കും ഈ ഫൗണ്ടേഷണൽ സ്റ്റേജില് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് അവരുടേതായ കളികളും ചിരികളും ഒപ്പം തന്നെ കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള പഠനം അവർ അവിടുന്ന് തുടങ്ങിയാണ് ഫൗണ്ടേഷണൽ സ്റ്റേജിൽ നിന്ന്. ഇനി അടുത്ത സ്റ്റേജിലോട്ടേക്ക് കടക്കുകയാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. ഇതില് 3 വർഷമാണ് പറഞ്ഞേക്കുന്നത്. 3 വർഷം എന്ന് പറഞ്ഞാല് 3-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ, അതായത് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഒരു കുട്ടി പ്രിപ്പറേറ്ററി സ്റ്റേജിലാണ്. 3 വർഷമാണ്. പിന്നെ ഈ പ്രിപ്പറേറ്ററി സ്റ്റേജിലും ഈ പറഞ്ഞ പോലെ തന്നെ കളികളും ചിരികളും അതോടൊപ്പം തന്നെ പിള്ളേർക്ക് പഠനത്തിൽ കുറച്ചും കൂടി സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് തുടങ്ങും ഇവര്. അങ്ങനെ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ മാനസിക വളർച്ചയൊക്കെ വളർത്തിക്കൊണ്ട് നല്ലൊരു രീതിയിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ അവരെ വളർത്തിക്കൊണ്ട് വരാനായിട്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജിലോട്ട് കടക്കുമ്പോ 3-ാമത്തെ സ്റ്റേജ് മിഡിൽ സ്റ്റേജ്, അതും 3 വർഷത്തേന്. ക്ലാസ് 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് മിഡിൽ സ്റ്റേജിൽ പെടുന്നത്. അതായത് 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ മിഡിൽ സ്റ്റേജിൽ പെടുന്നു. അവർ പഠനത്തോടൊപ്പം തന്നെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഇൻ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ് ഇതൊക്കെ അതിലുണ്ടാവും. അതുപോലെ തന്നെ അവർ കമ്പ്യൂട്ടർ കോഡിംഗ് ഒക്കെ പഠിക്കാനായിട്ടുള്ള സൗകര്യം അവർക്കുണ്ടാവും.
പിന്നെ അതിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയർസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു ഏജിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവരതെല്ലാം അവർക്ക് അതെല്ലാം ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടാവും പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ പഠനത്തോടൊപ്പം തന്നെ പെയിന്റിങ് അങ്ങനെ എന്തെങ്കിലും അവരുടെ കലകളൊക്കെ അവരുടെ കൂടെ അതിന്റെ കൂടെ തന്നെ അവർക്ക് കൊണ്ടുപോകാം. പെയിന്റിങ്ങിനൊക്കെ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അതിനുള്ള സൗകര്യം ആ ഒരു സമയത്ത് അവർക്ക് കിട്ടുന്നു. ഇനി നാലാമത്തെ സ്റ്റേജ്, ഇതാണ് ഏറ്റവും മാറ്റം സൃഷ്ടിക്കുന്ന ഒരു സ്റ്റേജ്, ഈ സ്റ്റേജിലാണ്. അതായത് നേരത്തെ ഇപ്പോ ഉള്ള വിദ്യാഭ്യാസ നയം, അതായത് 1986 ഉണ്ടാക്കിയ ആ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 10+2 എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ നയം വരുമ്പോ 5+3+3+4 എന്നാണ്. അപ്പൊ അതില് ലാസ്റ്റത്തെ ഈ സ്റ്റേജ് ഹൈസ്കൂൾ സ്റ്റേജ്, അതില് 9 തുടങ്ങി 12 വരെ ഉള്ളവരാണ് ഉൾപ്പെടുന്നത്. ക്ലാസ് 9-ാം ക്ലാസ് തുടങ്ങി 12-ാം ക്ലാസ് വരെ ഉള്ളത് എന്ന് പറഞ്ഞാല് 14 വയസ്സുള്ള കുട്ടി 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഹൈസ്കൂൾ സ്റ്റേജ് ആണ്. ഇവിടെ മാറ്റങ്ങൾ വരും, കുറെ അധികം മാറ്റങ്ങൾ വരും. എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ ഇതനുസരിച്ച് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ നയം വരുമ്പോ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. അതായത് സയൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിക്ക് എക്കണോമിക്സും കൂടി കൂടെ തന്നെ പഠിച്ച് ആ കുട്ടിക്ക് പോകാൻ പറ്റും. അങ്ങനെ ഇഷ്ടമുള്ള വിഷയം കൊടുക്കുക ആ കുട്ടിക്ക്, ഏതൊക്കെ വിഷയമാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാല് അങ്ങനെ ആ കുട്ടിക്ക് ചൂസ് ചെയ്യാം. അതുകൊണ്ട് ഈ സ്റ്റേജില് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി, ഗ്രേറ്റർ ക്രിറ്റിക്കൽ തിങ്കിങ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റുഡന്റ് ചോയ്സ് ഓഫ് സബ്ജക്ട്, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇവിടെ എന്ന് വെച്ചാല് ഈ ഹൈസ്കൂൾ സ്റ്റേജിൽ വെറുതെ ബുക്ക് നോക്കി പഠിക്കുകയല്ല, അതിനെപ്പറ്റി വിമർശനാത്മകമായ രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെ കുറെ പ്രവർത്തനങ്ങളൊക്കെ അവൾക്ക് കൊടുക്കും, ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കും. അങ്ങനെ ആ കുട്ടീനെ ഭാവിയില് ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ആ കുട്ടിക്ക് പഠിച്ചത് മൊത്തം ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന വിധത്തിലുള്ള പഠന രീതികളാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ന്യൂ, പുതിയ വിദ്യാഭ്യാസ നയത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് ചുരുക്കത്തിൽ ഒന്ന് പറയാം. ഒന്നാമത്തെ പോയിന്റ്, ഫ്ലെക്സിബിലിറ്റി ആഫ്റ്റർ 10th. അതായത് 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ചൂസ് ചെയ്യാം. അതാണ് ഫ്ലെക്സിബിലിറ്റി ആഫ്റ്റർ 10th എന്ന് എഴുതിയേക്കുന്നത്. പിന്നെ റീഡിഫൈനിങ് എക്സാംസ്, എന്നുവെച്ചാൽ എക്സാമിന്റെ കാര്യത്തിലൊക്കെ കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന പോലത്തെ എക്സാമുകളല്ല ഇനി പുതിയ വിദ്യാഭ്യാസ നയം വരുമ്പോ കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ, അതായത് വെറുതെ കാണാപ്പടം പഠിച്ച് എഴുതാത്ത രീതിയിൽ അവർക്ക് കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് കൂടുതൽ ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമുകളൊക്കെ വരും പുതിയ വിദ്യാഭ്യാസ നയത്തിൽ. പിന്നെ സെൽഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡന്റ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്വയം വിലയിരുത്താനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവും. ഇപ്പോഴത്തെ കേസിൽ ഇപ്പൊ പ്രോഗ്രസ് കാർഡില് ടീച്ചേഴ്സ് ആണ് എഴുതുന്നത്. പക്ഷെ ഇവിടെ പുതിയ വിദ്യാഭ്യാസ നയം വരുമ്പോൾ കുട്ടികൾക്ക് അവരെ തന്നെ വിലയിരുത്താനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ട്രെയിനിങ് ഇൻ മദർ ടങ്, മദർ ടങ്ങിനായിരിക്കുള്ളൂ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ സ്ട്രിക്ട് വൊക്കേഷണൽ ട്രെയിനിങ് ഫ്രം ക്ലാസ് 16th. 6-ാം ക്ലാസ് മുതൽ അങ്ങോട്ടേക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും അവരെ കൊണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള പഠനം കൂടാതെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കലകളൊക്കെ കൂടെ അവർക്ക് പഠനത്തോടൊപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ 10 ബാഗ്ലെസ് ഡേയ്സ്, അതായത് ഇതോടൊപ്പം തന്നെ ആ കുട്ടികൾക്ക് ബാഗ് ഇല്ലാതെ, അതായത് പഠിക്കുന്ന പുസ്തകം ഉള്ള ബാഗൊന്നും ഇല്ലാതെ തന്നെ 10 ദിവസം അവർക്ക് മറ്റു രീതികളിലുള്ള പഠനങ്ങൾ കൊടുക്കും. അതായത് ബുക്ക് നോക്കി പഠിക്കാത്ത, അതാണ് അവിടെ ബാഗ്ലെസ് എന്ന് എഴുതിയിരിക്കുന്നത്. ആ 10 ദിവസം അവർക്ക് ബാഗ് കൊണ്ടുപോകണ്ട, ബാഗ് ഇല്ലാത്ത രീതിയിലുള്ള പഠനങ്ങൾ. ട്രെയിനിങ് ഇൻ പ്രോഗ്രാം ആൻഡ് കോഡിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ മിഡിൽ സ്റ്റേജ് തുടങ്ങി അവർക്ക് കമ്പ്യൂട്ടർ കോഡിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന കാര്യം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് ഇൻക്രീസ്ഡ് സ്പെൻഡിങ് ഓൺ ഡെവലപ്പിംഗ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്ത്. നേരത്തെ കേസിൽ GDP 3% മാത്രമാണ് എഡ്യൂക്കേഷന് കിട്ടുന്നത്, പക്ഷെ ഇപ്പൊ 6% കിട്ടും. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ നോക്കിയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പൊ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യങ്ങളാണ്, പുതിയ വിദ്യാഭ്യാസ നയം. അപ്പൊ അതിലെ 4 സ്റ്റേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 1-ാം സ്റ്റേജ് ഫൗണ്ടേഷണൽ സ്റ്റേജ്, 2-ാം സ്റ്റേജ് പ്രിപ്പറേറ്ററി സ്റ്റേജ്, 3-ാമത്തത് മിഡിൽ സ്കൂൾ സ്റ്റേജ്, 4-ാമത്തത് ഹൈസ്കൂൾ സ്റ്റേജ്, 5+3+3+4, അതാണ് സിസ്റ്റം, പുതിയ സിസ്റ്റം. ഇനി ഇതിന്റെ കോളേജ് ലെവലിലുള്ള മാറ്റങ്ങളെ പറ്റി സംസാരിക്കാനായിട്ട് മായ സീനിയർ നിങ്ങളോട് സംസാരിക്കും. പറഞ്ഞപ്പോഴത്തേക്കും തന്നെ സ്കൂൾ ലെവലിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം. അപ്പൊ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ കോളേജ് ലെവലാണ്. ഇപ്പൊ നമ്മളൊക്കെ എല്ലാവരും ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ്.
അപ്പൊ നമ്മുടെ ഗ്രാജുവേഷൻ ഡിഗ്രിയിൽ ഉണ്ടായിട്ട് ഗവൺമെന്റ് പുതിയ കൊണ്ടുവരാൻ പോകുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. അപ്പൊ നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ടിങ് തന്നെ സിംഗിൾ സെൻട്രലൈസ്ഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം പല യു ജി സി, നമുക്കിപ്പോ യു ജി സി ഉണ്ട്, പിന്നെ എ സി ടി അങ്ങനെ പല പല ഇതുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു സെൻട്രൽ അതോറിറ്റിയുടെ കീഴിലായിട്ട് വരും. അങ്ങനെ അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് വരും. പക്ഷെ ലീഗൽ അല്ലെങ്കിൽ ലോ കോളേജുകളും മെഡിക്കൽ കോളേജുകളും മാത്രമായിരിക്കും, അവരെ മാത്രം എക്സിസ്റ്റ് ചെയ്ത് അവര് മാത്രം ഇല്ല കൂട്ടത്തിൽ. ബാക്കി എല്ലാ കോളേജുകളും, സയൻസ് ആൻഡ് ടെക്നോളജി കോളേജുകളും, ആർട്സ് ആൻഡ് സയൻസ്, അങ്ങനെ എല്ലാ കോളേജുകളും ഒരുമിച്ച് ഒരു സെൻട്രൽ അതോറിറ്റിയുടെ കീഴിലായിട്ട് വരും. പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോണമി സ്റ്റാറ്റിസ്റ്റിക് കോളേജസ്. അപ്പം എല്ലാം സെൻട്രലി ഓർഗനൈസ്ഡ് ആണ്, എല്ലാം ഒരു ഒരു അതോറിറ്റിയുടെ കീഴിലാണ് എല്ലാം വർക്ക് ചെയ്യണത്. അപ്പോഴത്തേക്കും എന്താ അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എല്ലാ കോളേജുകൾക്കും ഓട്ടോണമസ് സ്റ്റാറ്റസ് കൊടുക്കും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ഫോർ ടോപ്പ് 100 ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ടു സ്റ്റാർട്ട് ക്യാമ്പസ് ഇൻ ഇന്ത്യ. പിന്നത്തെ ഒരു മേജർ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഫോറിൻ 100 യൂണിവേഴ്സിറ്റീസിന് ഇന്ത്യയിൽ വന്ന് കോളേജസ് തുടങ്ങാനുള്ള ഒരു ചാൻസ് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കണേ. ഇത് നമുക്കൊരു പെർസ്പെക്റ്റീവിൽ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ആഫ്റ്റർ 12th അല്ലെങ്കിൽ ആഫ്റ്റർ 12th ഗ്രാജുവേഷനൊക്കെ വേണ്ടിട്ട് നമ്മൾ കുറെ നമ്മുടെ പല ഫ്രണ്ട്സും വേണമെങ്കിൽ പലരും പുറത്തുപോയി പഠിക്കുന്നുണ്ടാവും. പുറത്തുപോയി കോളേജുകളിൽ ഫോർ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്ന കുറെ പേരുണ്ട്. അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം, അവിടെ നല്ലൊരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അവിടെ നിന്ന് കിട്ടണോണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫോർ യൂണിവേഴ്സിറ്റീസ് വന്ന് തുടങ്ങും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ നോക്കണം, അപ്പൊ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും നമ്മുടെ ഇപ്പൊ പുറത്ത് പഠിക്കുന്ന പിള്ളേർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അവിടെ പഠിച്ച് നല്ലൊരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടി കഴിയുമ്പോഴത്തേക്കും അവർക്ക് പ്ലേസ്മെന്റ് കിട്ടും. പ്ലേസ്മെന്റ് കിട്ടുമ്പോൾ പിന്നെ അവര് അവിടെ തന്നെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. പിന്നെ അവിടെ അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സിറ്റീസൺ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരാളുടെ അവരുടെ ഹ്യൂമൻ വെൽത്ത് മൊത്തം അവിടെയാണ് പോണത്. വെച്ചാൽ സ്വന്തം കൺട്രിക്ക് വേണ്ടിയിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. അത് മാറ്റി നമ്മുടെ ഹ്യൂമൻ, അപ്പൊ അവരവിടെ സ്പെൻഡ് ചെയ്യുന്ന അവരുടെ ഹ്യൂമൻ വെൽത്ത് നമ്മുടെ ഇന്ത്യക്ക് അതിലൊരു നേട്ടവും ഇല്ല. പക്ഷെ അതിന് നമ്മൾ എന്താ, അപ്പൊ ഓരോ ഹ്യൂമൻ ബീങ്സിന്റെയും ഓരോ ഹ്യൂമനിലുള്ള ഹ്യൂമൻ വെൽത്തും നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഇന്ത്യയിലുള്ള കോളേജ്, അപ്പൊ ഇന്ത്യയിലൊരു ഫോർ യൂണിവേഴ്സിറ്റി എന്താണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ സെയിം ആയിരിക്കും. ഫോറിന് പോയി കിട്ടണ എഡ്യൂക്കേഷന്റെ ക്വാളിഫിക്കേഷനും ഇവിടെ വന്ന് കിട്ടണ ക്വാളിഫിക്കേഷന്റെ ഇവിടെ നിന്ന് യൂണിവേഴ്സിറ്റി ഇവിടുന്ന് ഇവിടെ കിട്ടുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ സെയിം ആയിരിക്കും. അപ്പത്തേക്ക് എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം പുറത്തേക്ക് പിള്ളേര് ഫോർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പിള്ളേരുടെ എണ്ണം കുറയും. അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ എല്ലാവരും നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഫോർ യൂണിവേഴ്സിറ്റീസ് ജോയിൻ ചെയ്യും. അപ്പൊ പുറത്തേക്കുള്ള പിള്ളേരുടെ ഇത് കുറയും, പുറത്തേക്ക് പോകുന്നത് കുറയും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിൽ അപ്പൊ ആ പിള്ളേര് ഇവിടെ തന്നെ പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് അവർ ഇവിടെ തന്നെ അവരുടെ ഹ്യൂമൻ വെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ നല്ലൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ എഡ്യൂക്കേഷനിലൂടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഗവൺമെന്റിന് സാധിക്കും. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കൂടി നമുക്ക് ഇപ്പൊ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി കോളേജസ്. ഇപ്പൊ നമുക്കറിയാം വലിയ വലിയ IIT IIM കോളേജുകളിലൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെയൊക്കെ ടെക്നോളജി ബേസ്ഡ് അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് കോളേജുകൾ, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവിടെ ഒരു ഇപ്പം ഒരു സോഷ്യോളജി അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കണ ആഗ്രഹമുള്ള ഒരു കൊച്ചിന് അങ്ങനത്തെ വലിയ IIT പോയി പഠിക്കാനൊന്നും പറ്റില്ല. നമ്മുടെയൊക്കെ പെർസ്പെക്റ്റീവ് IIT പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു കോളേജുകളാണെന്നാണ് നമ്മുടെയൊക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോളേജുകളാണെന്നാണ് നമ്മുടെയൊക്കെ ഒരു പെർസ്പെക്റ്റീവ്. അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ ചെന്ന് ഒരു ആർട്സോ അല്ലെങ്കിൽ ഒരു നമുക്ക് ഇങ്ങനെ ഹ്യൂമാനിറ്റീസ് ടൈപ്പ് ഒരു സബ്ജക്റ്റ് ഒന്നും പഠിക്കാനൊന്നും പറ്റില്ല. പക്ഷെ പുതിയ NEP പ്രകാരം എല്ലാ കോളേജുകളും മൾട്ടി ഡിസിപ്ലിനറി കോളേജുകളാക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് പഠിക്കാനുള്ള ആഗ്രഹമുള്ള ഒരു കൊച്ചിന് IIT പോയാലും പഠിക്കാം. വെച്ചാൽ അവിടെയും ആ സബ്ജക്ട് അവർ ഓപ്പൺ ചെയ്യും. അപ്പൊ എല്ലാ കോളേജുകാർക്കും എല്ലാ കോഴ്സസും ഉണ്ടാവും. അങ്ങനെ ചില കോളേജുകൾ മാത്രം മാറ്റി നിർത്തലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ നേരത്തെ നിയമ പറഞ്ഞ പോലെ ഇപ്പൊ ഒരാൾക്ക് സയൻസും അതിന്റെ കൂടെ തന്നെ സോഷ്യോളജി അങ്ങനെ വിഷയം പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് അതും കൂടി ചെയ്യാം. ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ സയൻസ് എടുത്ത പിള്ളേരോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരൊക്കെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ അവരവിടെ പഠിപ്പിക്ക
അവരെന്താണ് അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. ചിലപ്പോ അവർക്ക് ഇഷ്ടമല്ല പല ഹോബീസുകളും ഉണ്ടാവും. ഇപ്പൊ ഡാൻസ് ചെയ്യാനോ മ്യൂസിക് അങ്ങനത്തെ പല പല ഹോബീസും അവർക്കും ഉണ്ടാവും. അങ്ങനത്തെ നല്ല ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹമുള്ള പിള്ളേരൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റണില്ല. അതെന്തുകൊണ്ടാണ്? അവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത. അപ്പൊ നമ്മൾ നോക്കിയാ അപ്പത്തേക്കും ഇങ്ങനെ ഒരു പുതിയ സംഭവം കൊണ്ടുവരുമ്പോഴത്തേക്കും എല്ലാവർക്കും കൂടി അപ്പൊ എല്ലാവർക്കും ഇപ്പം അങ്ങനെ ഒരു ഭേദമൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാ കോഴ്സസും ചെയ്യാനുള്ള ഒരു വലിയൊരു ഇതാണ് ഈ ഇത് കൊണ്ടുവരുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ്, ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി കൂട്ടും. അത് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ നല്ലൊരു റേറ്റ് ലിറ്ററസി റേറ്റ് ഉള്ളത് നമ്മ കേരളത്തിലാണ്. പക്ഷേ നമുക്കറിയാം കുറെ കുറെ സ്ഥലത്തുനിന്നും ഇന്ത്യയുടെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള പല സ്റ്റേറ്റ്സിലും ഇപ്പോഴും എഡ്യൂക്കേഷൻ ഭയങ്കര ലിറ്ററസി റേറ്റ് കൂടുതലുള്ള കുറെ സ്ഥലങ്ങളുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അപ്പൊ നമുക്കറിയാം അവിടേക്ക് അങ്ങനെ വരാനുള്ള കാരണം എന്താ, സ്കൂൾസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ എന്തായിരിക്കും കാരണം? അവിടുത്തെ ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ് ഭയങ്കര മോശമായിരിക്കും. അവിടുത്തെ ടീച്ചേഴ്സ് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ പഠനം ടീച്ചേഴ്സിന് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്കും ആ ക്വാളിറ്റി ഉണ്ടാവില്ല. നമുക്കറിയാം സ്കൂൾ ഈസ് എ സെക്കൻഡ് ഹോം അല്ലെ. നമ്മുടെ പഠിക്കുന്ന സ്കൂളാണ് നമ്മുടെ സെക്കൻഡ് ഹോം. നമ്മുടെ വീട് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ മേ ബി ക്ലാസ് ഒക്കെ സമയത്ത് നമ്മൾ സ്കൂളിനേക്കാളും അല്ല വീടിനേക്കാളും വലിയ ടൈം സ്പെൻഡ് ചെയ്യണം നമ്മൾ കോളേജുകളിലോ സ്കൂളുകളിലൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അപ്പൊ സ്കൂൾ നമ്മുടെ സെക്കൻഡ് ഹോം ആണ്. അപ്പത്തേക്കും അപ്പൊ അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന മിസ്സുമാർക്കൊന്നും അധികം എഡ്യൂക്കേഷൻ ആണ്. അവർക്ക് ഇത് അറിവൊന്നുമില്ലെങ്കിൽ അവർക്ക് ഇപ്പൊ കുറച്ചു പേരെ അറിയാൻ പാടുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാതെ നമുക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതലൊന്നും മനസ്സിലാവില്ല. അപ്പം ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി നന്നായിട്ട് കൂടുമ്പോഴത്തേക്കും അവർക്ക് ആ ടീച്ചേഴ്സ് പിള്ളേർക്ക് കൊടുക്കണ അതും അവർ പിള്ളേർ പഠിപ്പിക്കുന്ന സ്റ്റൈലും അല്ലെങ്കിൽ ആ പിള്ളേർ പഠിപ്പിക്കണതും അതും അവരുടെ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ പിള്ളേർക്ക് നല്ലൊരു നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടീച്ചേഴ്സ് തന്നെ വേണം. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ. പിന്നെ പറഞ്ഞ കാര്യമാണ് ചേഞ്ചസ് ഇൻ ഗ്രാജുവേഷൻ പ്രോഗ്രാം. ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ വലിയൊരു ചേഞ്ച് ആണ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളൊക്കെ ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഗവൺമെന്റ് വളരെയധികം ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാൻ പോണത് ഈ ഗ്രാജുവേഷൻ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗ്രാജുവേഷനിലുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ പഠിക്കുന്നത് 3 ഇയർ സിസ്റ്റം ആണ്. നമുക്ക് എല്ലാവർക്കും ഗ്രാജുവേഷൻ 3 ഇയർ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ MA 2 വർഷം ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് MA 2 വർഷം അത് നമുക്കറിയാം. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ മേ ബി ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു കൊച്ചിന് ഇപ്പൊ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കൊച്ച്, ആ കൊച്ച് കോളേജ് കയറി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ച് അറിയണത് അയ്യോ എന്നെ കൊണ്ട് ഈ വിഷയം പഠിക്കാനൊന്നും പറ്റില്ല, എനിക്ക് ഭയങ്കര ടഫാണ്, എനിക്ക് ആ വിഷയം മതി, അപ്പൊ ഞാൻ നന്നായിട്ട് പഠിച്ചേനെ. അങ്ങനെ ഒരു ആഗ്രഹമുള്ള കൊച്ചിന് നെക്സ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കയറിക്കുമ്പോ ആ കൊച്ചിന് ആ കോളേജിൽ നിന്ന് TC വാങ്ങിച്ചു പോയെന്ന് വിചാരിക്കും വേറൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ കൊച്ചു ഇഷ്ടമുള്ള സബ്ജക്റ്റിന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആ കോളേജ് വേറെ കോളേജ് ചെല്ലുമ്പോഴത്തേക്ക് ആ കൊച്ച് പിന്നെയും ഒരു ഇയർ ആ കൊച്ച് ഒന്നും കൂടി ഫസ്റ്റ് ഇയർ തൊട്ട് ആ കൊച്ച് ജോയിൻ ചെയ്യണം. അപ്പൊ ആ കൊച്ചിന്റെ ഒരു ഇയർ നഷ്ടപ്പെട്ട് പോണാണ് അവിടെ വേറൊരു കോഴ്സ് പഠിച്ചിട്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോ അങ്ങനെ നമ്മള് ഒരു അപ്പൊ നമ്മൾ ആ കൊച്ച് എന്താ പറയുക, നമ്മൾ ഡ്രോപ്പ് ഔട്ട് എന്ന് വിളിക്കും. ഇപ്പൊ ഒരു വർഷം മാത്രമേ കോളേജിൽ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കൊച്ച് പഠിത്തം നിർത്തി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പഠിത്തം നിർത്തി പോകുമ്പോഴത്തേക്കും നമ്മൾ അവരൊക്കെ പറയുന്ന ഡ്രോപ്പ് ഔട്ട്സ് എന്നാ പറയണത്. അവർക്ക് വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല കയ്യിൽ, അവരുടെ കയ്യിൽ അവര് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു നമ്മൾ കാണുന്നത്. പക്ഷെ ഈ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പുതിയ NEP 2020 പ്രകാരം ഒരു കൊച്ച് ഒരു ഡിഗ്രി പ്രോഗ്രാമിന്റെ സമയത്ത് ഇടക്ക് വെച്ച് മതിയാക്കി പോണയാണെങ്കിൽ അവർക്ക് അത്രയും അവർ അവിടെ സ്പെൻഡ് ചെയ്ത ആ ഇയറിനുള്ള വാല്യൂ അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. നമുക്കിപ്പോ നോക്കാൻ തോന്നുന്നത് നമ്മൾ ഇനി വരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഡിഗ്രി പ്രോഗ്രാം 4 ഇയർ ഗ്രാജുവേഷൻ ഡിഗ്രി പ്രോഗ്രാം ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് ഇയർ വെച്ച് ഫസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് 1 ഇയർ കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു വർഷം ഈ കൊച്ച് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും ആ കൊച്ചിന്. അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ ഒരു വർഷം ആ കോളേജിൽ പഠിച്ചിട്ട് പകുതി ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് അവിടെ നിന്ന് ഡ്രോപ്പായി അവിടെ നിന്ന് കോളേജിൽ നിന്ന് പോണോ PC വാങ്ങിച്ച് പോണോ കൊച്ചിന് വേറൊരു കോളേജിൽ പോയാൽ 1 ഇയർ കളയാണ്ട് നേരെ സെക്കൻഡ് ഇയറോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടാ. അതാണ് ഗവൺമെന്റ് പറയണത്. അപ്പൊ ആ കൊച്ചിന്റെ ഒരു വർഷം പോലും അവിടെ വേസ്റ്റ് ആയിട്ട് പോണില്ല. പിന്നെ സെക്കൻഡ് ഇയർ പാസ് ഔട്ട് ആവുന്ന ഒരു കൊച്ചിന് എന്താണ്, ആ കൊച്ചിന് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും ആ കൊച്ചിന്. അങ്ങനെ തേർഡ് ഇയറിൽ ജയിക്കുന്ന ഒരു കൊച്ചിന് അല്ലെങ്കിൽ തേർഡ് ഇയർ പാസ് ആവുന്ന ഒരു കൊച്ചാണെങ്കിൽ ആ കൊച്ചിന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇപ്പൊ നമ്മൾ ഡിഗ്രി ചെയ്യണ പോലെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആ കൊച്ചിന് കൊടുക്കും. ഫോർത്ത് ഇയർ അത് കഴിഞ്ഞ് തേർഡ് ഇയറും കഴിഞ്ഞ് പിന്നെ ഫോർത്ത് ഇയറിലും കൂടി ആ കൊച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൊച്ചിന് ഒരു ബാച്ചിലർ റിസർച്ച് ഡിഗ്രി കൊടുക്കും. ഡിഗ്രി റിസർച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ ഡിഗ്രി കഴിയുമ്പോൾ പിന്നെയും പഠിക്കുന്നത്.
അപ്പൊ അവർക്ക് ബാച്ചിലർ റിസർച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, ഗവൺമെന്റ് വിദ്യാർത്ഥികളുടെ ഒരു വർഷം പോലും വെറുതെ പാഴാക്കി കളയരുതെന്നാണ് ഗവൺമെന്റ് ഇതിലൂടെ ഒരു, നമുക്ക് അതിനെ നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റും. കാരണം ഒരു വർഷം പോലും, ഒരു കൊച്ചിന്റെ ഒരു വർഷം പോലും വെറുതെ കളയരുത് അങ്ങനെ. കാരണം നമ്മൾക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ ഇന്ത്യ ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ്. നമ്മുടെ ഫോമർ പ്രസിഡന്റ് നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ കലാം സാറിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു എന്ത്, 2020 ആകുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആയിരിക്കണം എന്ന് കാണുന്നത് ഒരു അങ്ങനെ ആകണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്ന വലിയ മനുഷ്യനാണ് നമുക്ക് എല്ലാവരൊക്കെ അറിയുന്ന APJ അബ്ദുൽ കലാം സാർ. പക്ഷെ ഇതുവരെ ഇപ്പൊ നമ്മൾ 2020 ആണ്, എന്നിട്ട് പോലും ഇതുവരെ നമ്മുടെ ഇന്ത്യ ഓൺഗോയിങ് ആണ്, അതിപ്പോഴും ഡെവലപ്പിംഗ് ആണ്. അതിനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴയ നമ്മളെന്താ പറയുക, ഇങ്ങനെ പഴയ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്, അതൊരു വലിയൊരു കാര്യമാണ് ഇതിന്. നമ്മുടെ നമുക്ക് ഇപ്പോഴും ഒരു ഇത് കിട്ടാത്തത്, നമ്മളിപ്പോഴും ഡെവലപ്ഡ് ആവാത്തതിന്റെ ഒരു വലിയൊരു കാര്യം പ്രശ്നം ഇത് തന്നെ ആയിരിക്കണം എന്നാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുട്ടിയുടെ ഒരു ഇയർ പോലും നമുക്ക് കളയാണ്ട് ആ കൊച്ചിനുള്ള പവർ സ്കിൽസും അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ നേഷന്റെ ഡെവലപ്മെന്റ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. നേരത്തെ നിയമം പറഞ്ഞ പോലെ സ്കൂൾ ലെവൽ തൊട്ട് തന്നെ പിള്ളേർക്ക് എന്താ, അവരുടെ സ്കില്ല്, അവരുടെ പഠിത്തം മാത്രമല്ല കൂടെ അവരുടെ സ്കില്ലും കൂടി ഗവൺമെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 10 ബാഗ്ലെസ് ഡേയ്സ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും എന്താണ്, ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ പഠിച്ചൊരു സ്റ്റുഡന്റിന് സ്വന്തം വീട്ടിലത്തെ ഒരു പൈപ്പ് നന്നാക്കാൻ പോലും പറ്റുക, ചിത്തയിൽ പോയാൽ അല്ലെങ്കിൽ ഒരു ഫാൻ ലൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു സാധനം ചിത്തയിൽ പോയാൽ പോലും നന്നാക്കാൻ പറ്റാത്ത പിള്ളേരായിരിക്കും പഠിച്ചിറങ്ങണ പലരും. അതെന്താണ്, അവരവിടെ അവർക്ക് കൂടുതലും പഠിച്ച് എഴുതിയതിന് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ആരുടെയും സ്കിൽ അവിടെ വളർത്തുന്നില്ല. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് പിള്ളേരുടെ പഠിത്തത്തിന് മാത്രമല്ല അവരുടെ സ്കില്ലുകളും കൂടി വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ മാത്രമേ നമ്മുടെ നേഷന് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് കുറെ പഠിപ്പിച്ചിട്ട് ബുജികൾ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ബുജികളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കൊന്ന് പഠിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവർക്കൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു കാര്യം കൊടുത്താൽ അവർക്കത് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ സ്കിൽ ഓറിയന്റായിട്ടുള്ള സ്റ്റഡീസും കൂടി കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി പിള്ളേർക്ക് നന്നായിട്ട് പഠിച്ച് നല്ലൊരു ഇത് നമ്മുടെ നേഷന് തന്നെ നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് MA 1 ഇയർ ഉള്ളൂ. കാരണം ഈ അങ്ങനെ ടോട്ടൽ 5 ഇയേഴ്സ് ആണ് നമ്മുടെ ഡിഗ്രി നമ്മുടെ എഡ്യൂക്കേഷൻ ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് കാണുന്നത്. പിന്നെ പറഞ്ഞാൽ നമ്മൾ പിന്നെ പറഞ്ഞു ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ്. നമ്മൾ പറഞ്ഞു ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ആണ് ഒരു കോഴ്സ് സ്റ്റുഡന്റിന് വേണ്ട ഏറ്റവും നല്ലൊരു കാര്യം. അപ്പൊ കാരണം ടീച്ചേഴ്സിന് നല്ല ക്വാളിറ്റി ഇല്ലെങ്കിൽ സ്റ്റുഡൻസിന് ക്വാളിറ്റി ഉണ്ടാവില്ല, ഉറപ്പ് ഡെഫിനറ്റ്ലി അങ്ങനെയാണ്. അപ്പൊ നമുക്കപ്പൊ ഈ പുതിയ സ്കീം പ്രകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ ഇത് 4 ഇയർ ആക്കിയേക്കണേ. 4 ഇയർ ഇന്റിഗ്രേറ്റഡ് BEd ഉള്ള ടീച്ചേഴ്സിന് ആ സ്റ്റുഡൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമാണ് ഒരു ടീച്ചറിന്റെ പോസ്റ്റിലോട്ടൊക്കെ കയറാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 ഇയർ ഇന്റിഗ്രേറ്റഡ് BEd നമുക്കറിയാം ചിലരൊക്കെ +2 കഴിഞ്ഞ് നേരെ BEd വേണ്ടി പോകുന്നവരുണ്ട്. പക്ഷെ ഈ അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇയർ ഇന്റിഗ്രേറ്റഡ് BEd വിത്ത് ഡിഗ്രി. അപ്പൊ ആ പഠിക്കുന്ന സമയത്ത് ഇവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. കാരണം ഈ 4 വർഷം അവർ ടീച്ചിങ്ങും പഠിപ്പിക്കും കൂടെ അവരുടെ ഡിഗ്രി കൂടി അവർക്ക് കിട്ടും. അതാണ് ഈ 4 ഇയർ ഇന്റിഗ്രേറ്റഡ് BEd ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് നമ്മുടെ കേരളത്തിലൊന്നും അധികം വന്നിട്ടൊന്നുമില്ല. ബാംഗ്ലൂര് 2 കോളേജിലൊക്കെ ഉള്ളൂ, അങ്ങനെയുള്ളൂ, കുറവാണ്. പക്ഷെ ഈ പുതിയ സ്കീം കുറച്ചു ആകുമ്പോഴത്തേക്കും എല്ലാ കോളേജുകളിലും ഇത് വന്നു തുടങ്ങും. അപ്പൊ അത് നല്ലൊരു ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി കൂടാൻ നല്ലൊരു കാര്യമാണ്. ഇനി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് വളരെ കുറെ അധികം ഹൈലൈറ്റ്സ് ഉണ്ട്, അതിന് കുറെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ രണ്ട് പോസിറ്റീവ് സൈഡ്സേ പറഞ്ഞുള്ളൂ. ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ടു എഡ്യൂക്കേഷൻ സ്റ്റാർട്സ് ഫ്രം 3 years to 18 years. നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അഞ്ചു വയസ്സ് തൊട്ടാണ് ഒരു കൊച്ചിനെ സ്കൂളിൽ നമ്മൾ ചേർക്കുന്നത് അല്ലേ. അപ്പൊ ഒരു 5 to 14 ഇയേഴ്സ് ആണ് ഒരു കൊച്ചിനെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ പുതിയൊരു സിസ്റ്റത്തിൽ നമുക്ക് പറയുന്നത് ഒരു കൊച്ചിനെ 3 വയസ്സിലെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണേണ്. അപ്പൊ 3 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ആ ഒരു കൊച്ചു വിദ്യാർത്ഥിയാണ്. ആ കൊച്ചിന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട് ഇന്ന് അങ്ങനെ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ഇവാലുവേഷൻ ബൈ സ്റ്റുഡൻസ്. നമ്മൾ സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റിയൊരു കാര്യമാണ് അത്, സെൽഫ് ഇവാലുവേഷൻ ബൈ സ്റ്റുഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഇനി പുതിയ സിസ്റ്റം പ്രകാരം പ്രോഗ്രസ് കാർഡ് 360 ഡിഗ്രി ഫ്ലെക്സിബിൾ ആണ്.
അപ്പൊ നമ്മൾ നോക്കണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെയൊക്കെ സ്കൂളുകളിലോ കോളേജ് വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ പ്രോഗ്രസ് കാർഡ് സെൻഡ് ചെയ്യണത് ആരായിരിക്കും? ടീച്ചേഴ്സ് ആയിരിക്കും. ടീച്ചേഴ്സും പാരന്റ്സും മാത്രമായിരിക്കും നമ്മളെ കുറിച്ചുള്ള, ടീച്ചേഴ്സ് ആയിരിക്കും കൂടുതൽ നമ്മളെ കുറിച്ച് ഇവാലുവേഷൻസ് ഒക്കെ എഴുതി അങ്ങനത്തെ വെക്കുന്നത്. പക്ഷെ പുതിയ അല്ലെങ്കിൽ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന പ്രകാരം പ്രോഗ്രസ് കാർഡിൽ വലിയൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റുഡൻസിന് അവരെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പേജ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്നിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ കുട്ടികൾക്ക്. പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് തന്നെ ക്ലാസ് പഠിക്കുന്ന ഒരു ക്വസ്റ്റിന് ക്ലാസ്മേറ്റ്സിന് ഫ്രണ്ട്സിന് ആർക്കായാലും അവർക്കും കൂടി അവരുടെ ഫ്രണ്ടിനെ ഇവാലുവേറ്റ് ചെയ്ത് എഴുതാനുള്ള കോളം ഉണ്ട്. അപ്പൊ കാരണം ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ പഠിച്ച് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ക്ലാസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചുണ്ടാവും. എന്ന് വെച്ചാൽ മൊത്തം കാണാപ്പാടം പഠിച്ച് എക്സാമിന് അതുപോലെ എഴുതാൻ പറ്റുന്ന ഒരു കൊച്ചുണ്ടാവും. അതേ വശത്ത് പഠിച്ച് പഠിക്കാനൊരു ആവറേജ് കഴിവുള്ള ഒരു കൊച്ചും ഉണ്ടാവും. അപ്പൊ ഇവർക്കൊരു ടോപ്പിക് കൊടുത്ത് ഇപ്പൊ ഇവർ പഠിക്കുന്ന സമയത്ത് മറ്റേ കാണാപ്പാടം പഠിച്ച് എഴുതാൻ കഴിവുള്ള കൊച്ചെന്ത് ചെയ്യും, മൊത്തം കാണാപ്പാടം പഠിച്ച് അങ്ങോട്ട് എഴുതി പരീക്ഷക്ക് പാസ്സാവും. അതേസമയം കാണാപ്പാടം പഠിക്കാനൊന്നും അറിയില്ല വെച്ചാൽ അങ്ങനെ അത്രയും പറ്റാത്ത കൊച്ചെന്ത് ചെയ്യും, കൊച്ചു ആ കൊച്ചിന് പറ്റുന്ന പരമാവധി ആ കൊച്ചു ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ എന്നിട്ട് ആ കൊച്ചിന് കാണപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ആ കൊച്ചിന് അറിയുന്ന രീതിയിൽ ആ കൊച്ചു പഠിച്ചത് എങ്ങനെയാണോ, ആ കൊച്ചു മനസ്സിലാക്കിയ രീതിയിൽ ആ കൊച്ചു പരീക്ഷ എഴുതി ആ കൊച്ചു ജയിക്കും. അങ്ങനെ അപ്പൊ നമ്മ അപ്പത്തേക്ക് എന്താണ്, അപ്പൊ റിസൾട്ട് വരുമ്പോഴത്തേക്കും കാണാപ്പാടം എഴുതിയ കൊച്ചിന് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. കാരണം ആ കൊച്ചു അത് തന്നെ കാണപ്പാടം ചെയ്തേക്കണല്ലോ, മറ്റേ കൊച്ച് കാണാപ്പാടം പഠിക്കാണ്ട് ആ കൊച്ചിന് അറിയാവുന്ന കാര്യം മാത്രമാണ് ആ കൊച്ചു എഴുതിയേക്കണം. അപ്പൊ ആ കൊച്ചിന് മാർക്ക് കുറവായിരിക്കും. അപ്പൊ ചുറ്റുള്ളവർ പറയണ കുറ്റപ്പെടുത്തുന്നത് എന്തായിരിക്കും, നീ പഠിക്കാത്തതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ പറ്റിയത്, അങ്ങനെ അങ്ങനെ ആയിരിക്കും ആ കൊച്ചിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. നമുക്ക് ആർക്കും ഇഷ്ടമല്ല നമ്മളെ അങ്ങനെ അല്ല, സ്റ്റുഡൻസിന്റെ പൊതുവെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് വേറൊരു കൊച്ചായിട്ട് കമ്പയർ ചെയ്യണതും, അല്ലെങ്കിൽ പാരന്റ്സിന് നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും ആരും ഇത് മനസ്സിലാക്കാണ്ട് നമ്മളെ കുറെ കുറ്റപ്പെടുന്നത് നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ എന്താണ്, പക്ഷെ പുതിയ പ്രോഗ്രസ് കാർഡിൽ എന്താണ് നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ മോശമാണ്, ഞാൻ ഇപ്പോഴും ബാക്കാണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ തന്നെ സെൽഫ് റിവിഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഹൈലൈറ്റ്സ്. അപ്പം ഈ PPT പ്രസന്റ് ചെയ്തത് ഞാനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിൽ നിന്ന് മായ പാട്രിക്കും നീമ സേവിയറും ആണ്. ഓക്കെ, താങ്ക് യു ആൾ, താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. താങ്ക്സ്. So I think we have come to the end of this program. So on behalf of the entire botany department, I would like to thank Nima Xavier and Maya. Okay, Maya Patrick. So thank you very much. നല്ലൊരു ഐഡിയ തന്നു. പക്ഷെ നമുക്ക് NEP എന്ന് കേട്ടിട്ടുണ്ടോ എന്നല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. കാര്യം ഇങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ടെന്നല്ലാതെ അപ്പൊ നിങ്ങൾ കുറെ കൂടെ നല്ല രീതിക്ക് നമുക്കത് പറഞ്ഞു തന്നു. ഇവിടെ കൂടി എല്ലാവർക്കും അതിന് ഒരുപാട് ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക കൂടി ചെയ്യാം. സോ വി റിയലി താങ്ക് യു ഫോർ പ്രസന്റിംഗ് ഇൻ സച്ച് എ സിമ്പിൾ വേ. ഓക്കെ, സോ താങ്ക് യു നിമ, താങ്ക് യു മായ, ആൻഡ് താങ്ക് യു ടു എവ്രി വൺ ഹു ഹാവ് ഗ്യാദർഡ് ഹിയർ ഫോർ ദിസ് പ്രോഗ്രാം. സോ വിത്ത് ദിസ് ഐ തിങ്ക് വി ക്യാൻ കൺക്ലൂഡ് ഇറ്റ്. സോ താങ്ക് യു. Good evening, everyone. Today, it's my pleasant duty to welcome you all to this webinar by STRIDE, Dissemination of Information on National Education Policy to Lay People, in association with Unnat Bharat Abhiyan and NCLC Unit of St. Xavier's College for Women, Alwar. First of all, I would like to welcome the captain of our college, our beloved principal, Reverend Dr. Sister Gigi Joanna Ma Xavier, for being with us on this webinar. Welcome, sister. I would also like to welcome one of the strongest pillars of our college, our vice principal, Reverend Dr. Sister Stella KA, to this webinar. Welcome, sister. Now, I would like to extend my welcome to Captain Dr. Bridget K, NCC officer of our college, to this webinar. Welcome, ma'am. I'm also happy to welcome Dr. Ansa Alconsa Anthony, UBA coordinator of our college, for being with us on this webinar. Welcome, ma'am. I'm also glad to welcome our dear HOD, Sharina ma'am, to this webinar. Welcome, ma'am. Now, I'm super proud to welcome the stars of the session, Maya Patrick of 3rd BA Economics and Nima Xavier of 2nd BA Economics, who all will be the speakers for this session. Welcome, Maya and Nima. Last but never the least,
I would like to welcome each and every student from the Department of Commerce and Research Center for giving up their valuable Sunday evening to be a part of this session. And I guarantee you all that this session is going to be an informative and refreshing one. So welcome, friends. With this, I've come to the end of the pleasant duty assigned to me. I hope that you all enjoy the exciting speakers to come. Now I would like to invite Captain Dr. Bridget K, NCC Officer of St. Xavier's College for Women, Aluva, for the inaugural address. Over to you, ma'am. Thank you, Joanne. Aluva St. Xavier's College, UBA Cellum, NCC Unitum, Samyuktamayi Sanghadippikkunna Paripadiyanu ee Vaikunnera Samayathu Nadakkuka. UBA ennu paranjal thanne Unnat Bharat Abhiyan. അതിൻ്റെ ആ ഒരു ഫുൾ ഫോം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഉന്നത് ഭാരത് അഭിയാൻ എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് സംരംഭമാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുക. പ്രത്യേകമായിട്ട് ഗ്രാമങ്ങളുടെ വളർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ ഗ്രാമങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ അറിവ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക, നമ്മളുടെ അറിവുകൾ, പുത്തനായിട്ടുള്ള അറിവുകൾ അവർക്കും പങ്കുവയ്ക്കുക, അവരുമായി പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സെല്ല്, അതാണ് ഉന്നത ഭാരത് അഭിയാൻ. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അവബോധം നിങ്ങൾക്ക് ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ കോളേജിലെ ഒരു ശൈശവ ദശയിൽ മാത്രമാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റ് ഏതൊരു പ്രവൃത്തികളിൽ നിങ്ങൾ ആക്ടിവിറ്റീസിലും നിങ്ങൾ പങ്കെടുക്കുന്നത് പോലെ തന്നെ, അതായത് കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, NCC, NSS എന്ന് തുടങ്ങിയ പല പ്രവൃത്തികളും അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസും പല സംഘടനകളും ഇതുപോലെയുള്ളതുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതിൽ പ്രവർത്തിക്കേണ്ടതാണ്. എല്ലാവരും തന്നെ, അതായത് കോളേജിലുള്ള എല്ലാ കുട്ടികളും എല്ലാ ടീച്ചേഴ്സും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഭാവിയിൽ ഇതിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, അതായത് സ്പോർട്സ്, NCC, NSS ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. അപ്പോൾ സംയുക്തമായിട്ട് ഞങ്ങൾ UBSL NCC യൂണിറ്റും ഇത് സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒരു ബോധവൽക്കരണ ക്ലാസ്, അതായത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് മാത്രമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുക. അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ ഇതിലേക്കൊന്നും നമ്മൾ കടന്നു ചെല്ലുന്നില്ല. അത് എന്താണ്, ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ തന്നെ കോളേജിലെ കുട്ടികളാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിലെ മായ പാട്രിക്കും നിമ സേവിയറുമാണ്. തങ്ങളുടേതായ അറിവുകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പകരാൻ എത്തിച്ചേർന്ന അല്ലെങ്കിൽ ധൈര്യം കാണിച്ച അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഈ ബോധവൽക്കരണ ക്ലാസ് നയിക്കുന്നതിനായി അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നന്ദി. നമ്മള് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, അതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ ടോപ്പിക്ക് ഇമ്പാക്ട് ഓൺ ഹയർ എഡ്യൂക്കേഷൻ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിലോട്ട് നമുക്ക് പോകാം. 1968 ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ നയത്തിൽ ഇതുപോലെ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു ആ മാറ്റം ഉണ്ടായിരുന്നത്, 1968. അതിനുശേഷം 1986 ആയപ്പോ രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വന്നു. അത് NPE എന്നായിരുന്നു ആ വിദ്യാഭ്യാസ നയം. ഈ 1986 നിർമ്മിച്ച ആ വിദ്യാഭ്യാസ നയമാണ് ഇപ്പോഴും നമ്മൾ 4 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു വിദ്യാഭ്യാസ നയത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആകെ 1992 അത് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ 1986 മുതലുള്ള വിദ്യാഭ്യാസ നയമാണ് നമ്മൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പൊ നിലവിലുള്ള അക്കാദമിക് സ്ട്രക്ചർ എന്താണെന്നുള്ളതിനെ പറ്റി നമുക്കിപ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. നമ്മളുടെ ഇപ്പോ ഉള്ള അക്കാദമിക് സ്ട്രക്ചർ നിലവിലുള്ളത്, അത് 10+2 എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആണ്. അതായത് 2 തട്ടായിട്ട് തിരിച്ചേക്കണം. സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു തട്ടും അതിന് മുകളിലായിട്ട് ഒരു കറുത്ത നിറത്തിലുള്ള ഒരു തട്ടും കാണാൻ പറ്റും. അത് 2 തട്ടായിട്ട് തിരിച്ചേക്കാണ്. അപ്പൊ മൊത്തം ഒരു വിദ്യാർത്ഥി പഠിച്ചിറങ്ങുന്നത് 12 വർഷമാണ്. ഈ 12 വർഷത്തിന് 2 തട്ടായിട്ട് തിരിച്ചിരിക്കുന്നത്, അതായത്
ആറ് വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഒരു തട്ടും, അടുത്തത് 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. അതുകൊണ്ടാണ് ഇത് 10+2 എന്നുള്ള ഒരു സ്ട്രക്ചറിലാണ് നിൽക്കുന്നത് നമ്മൾ പറയുന്നത്. ഇനി ഇതിൽ കുറേയധികം മാറ്റങ്ങൾ വരേണ്ട സമയം ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് 34 വർഷമായിട്ട് നമ്മളിത് തുടർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ നയമാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും വളരെയധികം മാറ്റങ്ങൾ വരാനുണ്ട്. കാരണം ഇന്നത്തെ ലോകത്ത് പല പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ടെക്നോളജിയിലൊക്കെ മാറ്റം വരുന്നു, അങ്ങനെ കുറെ വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസ നയത്തിലുള്ള കുറച്ച് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് 5 പ്രശ്നങ്ങളാണ് ഇപ്പൊ നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിനുള്ളത്. അത് ഏതൊക്കെയെന്നൊന്ന് ശരിക്കും പറയാം. ഒന്നാമത്തേത്, നമ്മളെ എല്ലാ കുട്ടികളെയും ഒരു സിംഗിൾ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് കൊണ്ടാണ് എല്ലാ കുട്ടികളെയും അളക്കുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ തന്നെ പല കഴിവുകളുള്ള കുട്ടികളുണ്ടാവും. ചിലപ്പോൾ കുറെ പേർക്ക് നന്നായിട്ട് പഠിക്കാനായിട്ടായിരിക്കും കഴിവ്, മറ്റുള്ളവർക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കും കഴിവ്. പക്ഷെ നമ്മളെ എല്ലാവർക്കും എല്ലാവരെയും നമ്മൾ സിംഗിൾ സെറ്റ് ഓഫ് പാരാമീറ്റർ കൊണ്ടാണ് എല്ലാവരെയും അളക്കുന്നത്. അതായത് നമ്മൾ കുറെ എക്സാമുകൾ അങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് ഈ എക്സാമിൽ എഴുതി കൂടുതൽ മാർക്ക് കിട്ടിയ ആൾ ജയിക്കും, മാർക്ക് കുറയുമ്പോൾ ആ കുട്ടി തോൽക്കും. അങ്ങനെ ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാല് എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ കാണാപ്പാടം പഠിച്ച് എഴുതാനായിട്ടൊന്നും പറ്റില്ല. അപ്പൊ നന്നായിട്ട് കാണാപ്പാടം പഠിക്കുന്ന ആ കുട്ടി മാത്രം എഴുതി ജയിച്ചു പോകുന്നു. ചിലപ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും കഴിവായിരിക്കും ഉള്ളത്, പക്ഷെ അത് അവർക്ക് തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് ലിമിറ്റഡ് ഓപ്ഷൻ ആണ് കുട്ടികൾക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ളത്. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മളൊരു സെറ്റ് സബ്ജക്റ്റിന്റെ ഒരു സെറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ അത് കുട്ടികളോട് ഇന്നത് പഠിക്കണം എന്ന് പറയുമ്പോൾ കുട്ടികൾ അത്രയും സബ്ജക്റ്റുകൾ കാണാതെ പഠിക്കണം. അവർക്ക് ലിമിറ്റഡ് ഓപ്ഷൻസ് ഉള്ളൂ, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് നോട്ട് പെർസിങ് മോഡ് വൺ സ്റ്റഡി. അതായത് കുട്ടികൾ പഠിക്കുന്നതല്ല അവർക്ക് കിട്ടുന്നത്. കാരണം അവര് വെറുതെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുകയാണ്, പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ ആ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം അവർക്ക് കിട്ടുന്നില്ല. അവരുടെ റിയൽ ലൈഫില് അവർ കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ പഠിച്ച് എക്സാം എഴുതുന്നു, പക്ഷെ അതും ജീവിതത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ അതുമായിട്ട് അധികം ബന്ധവുമില്ല. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നാലാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് കരിക്കുലം ആൻഡ് സിസ്റ്റം ഡു നോട്ട് മേക്ക് അവർ കിഡ്സ് ഫ്യൂച്ചർ പ്രൂഫ്. അതായത് കുട്ടികൾ ഇന്ന് പഠിക്കുന്നതല്ല നാളെ അവര് ഈ സ്കൂൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, സ്കൂൾ കാലം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ കാണുന്നത് ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ ഇന്ന് പഠിച്ച ഒരു കാര്യമില്ല, 2 വർഷം കഴിയുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽ ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജിയുടെ കാര്യത്തിലായാലും ഓരോ രീതിയിലും ഓരോ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് പഠിക്കുന്ന ഒരു കാര്യമല്ല 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും യന്ത്രങ്ങളും പിന്നെ റോബോട്ടുകളൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ഒരു കാലമാണ്, റോബോട്ടുകൾ വരെ ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫ്യൂച്ചർ പ്രൂഫ് അല്ലെന്നുള്ളത്. ഇനി അഞ്ചാമത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് നോ വൊക്കേഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. അതായത് കുട്ടികൾ വെറുതെ വായിച്ച് പഠിക്കുന്നു, അവർക്ക് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടുന്നില്ല. അതായത് വെറുതെ പഠിച്ച് എക്സാം എഴുതുന്നു, നല്ല മാർക്കും മേടിക്കുന്നു ഒരു കുട്ടി, പക്ഷെ അതേസമയം വീട്ടില് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആ കുട്ടിക്ക് അത് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു സയൻസ് പഠിച്ച കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരുവിധം നല്ല മാർക്ക് ഉണ്ടാവും എക്സാമിന്, പക്ഷെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ അത് ശരിയാക്കാനോ അങ്ങനെയൊന്നും ആ കുട്ടിക്ക് പറ്റുന്നില്ല. അതിനുള്ള ആ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ മെയിനായിട്ട് 5 പ്രശ്നങ്ങളാണ് നമ്മളുടെ ഇപ്പൊ നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിനുള്ളത്. അപ്പൊ ഇതിനൊക്കെ മറികടക്കാനായിട്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം വന്നേക്കുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പൊ ഈ 5 പ്രശ്നങ്ങളെ മറികടക്കുന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പുതിയ വിദ്യാഭ്യാസ നയം. ഇനി നമുക്ക് പഴയ വിദ്യാഭ്യാസ നയവും പുതിയ വിദ്യാഭ്യാസ നയവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഴയ വിദ്യാഭ്യാസ നയത്തിലെ ഞാൻ പറഞ്ഞ 2 തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ഗ്രാഫായിട്ട് കാണാൻ പറ്റും. അതായത് 1 തട്ട് 1 മുതൽ 10 വരെയും പിന്നെ 2 വർഷവും. അതേസമയം പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് നമ്മള് 5+3+3+4 അങ്ങനെയാണ് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ നിലവിലുള്ള 10+2 എന്ന് പറയില്ലേ, അതുപോലെ പുതിയ വിദ്യാഭ്യാസ നയത്തിന് നമ്മള് 5+3+3+4 എന്നാണ് പറയുന്നത്. അതില് അപ്പൊ 4 സ്റ്റേജ് ഉണ്ട്, 4 സ്റ്റേജ് ആക്കിയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിനെ തിരിച്ചിരിക്കുന്നത്. ആ 4 സ്റ്റേജുകളാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ആദ്യം താഴത്ത് കാണുന്നത് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയും. അതിന് മുകളിലുള്ള ആ ഒരു വയലറ്റ് നിറത്തിലുള്ള ആ ഒരു തട്ട് അത് പ്രീ പ്രൈമറി സ്റ്റേജ് ആണ്.
അതിന് മുകളില് ഒരു തട്ടുണ്ട്, അത് മിഡിൽ സ്കൂൾ സ്റ്റേജ്. ഏറ്റവും മുകളില് ആ ബ്ലൂ നിറത്തിൽ കാണുന്ന തട്ട്, അത് ഹൈസ്കൂൾ സ്റ്റേജ്. ഇങ്ങനെ നാല് തട്ടുകളായിട്ട് തിരിച്ചേക്കാണ്. അപ്പൊ മൊത്തത്തില് 15 വർഷമാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലുള്ളത്. പഴയ വിദ്യാഭ്യാസ നയത്തില് മൊത്തം വർഷത്തിന്റെ എണ്ണം 12 വർഷമായിരുന്നു കുട്ടികൾ പഠിക്കുന്നത്. അതേസമയം പുതിയ വിദ്യാഭ്യാസ നയത്തില് 15 വർഷം പഠിക്കുന്നുണ്ട് മൊത്തത്തില്. കാരണം എന്താണെന്ന് വെച്ചാല് പുതിയ വിദ്യാഭ്യാസ നയത്തില് 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ഫൗണ്ടേഷണൽ സ്റ്റേജ്, അതെന്താന്ന് ആദ്യം പറയാം. ഫൗണ്ടേഷണൽ സ്റ്റേജില് മൊത്തം 5 വർഷമാണ് ഉൾപ്പെടുന്നത്. ഫൗണ്ടേഷണൽ സ്റ്റേജ് 4 സ്റ്റേജുകളുണ്ട് മൊത്തം. അതിൽ 1-ാമത്തെ സ്റ്റേജാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ്, 5 വർഷമാണ്. അതില് വീണ്ടും 2 തിരിച്ചിട്ടുണ്ട് ആ 5 വർഷത്തിന്. അതായത് ആദ്യത്തെ 3 വർഷം അംഗനവാടി, പ്രീ പ്രൈമറി, അങ്ങനെ. അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷം 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്. അപ്പൊ ഈ ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നതില് ഒരു കുട്ടി 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ പ്രീ പ്രൈമറി, അംഗനവാടി അങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ 3 വർഷം പഠിക്കുന്നത്. അപ്പൊ ഈ 3 വർഷത്തില് ഈ കുട്ടികൾക്ക് കളിച്ചും ചിരിച്ചും കുട്ടികളായിട്ട് പരസ്പരമൊക്കെ ഇടപഴകി അവർക്ക് ഇങ്ങനെ കളിച്ചു ചിരിച്ച് അവരുടെ വിദ്യാഭ്യാസം തുടങ്ങിയത്. പക്ഷെ അവിടെ അവർക്ക് പഠിക്കാനായിട്ടൊന്നുമില്ല, അവര് പരസ്പരം കൂട്ടുകാരുമായിട്ട് കളിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ നടക്കും. അവർക്ക് പഠിക്കാനായിട്ട് അധികം ഉണ്ടാവില്ല. അതേസമയം പിന്നത്തെ 2 വർഷം, അതായത് 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, അതല്ലെന്നുണ്ടെങ്കിൽ 6 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ആ 2 വർഷം എന്ന് പറഞ്ഞാല് കളിയും ചിരികളുടെയൊക്കെ ഒപ്പം തന്നെ കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് അവർക്ക് ഉണ്ടാവും. എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഉണ്ടാവും ഈ ഫൗണ്ടേഷണൽ സ്റ്റേജില്. അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷണൽ സ്റ്റേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മദർ ടങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ മദർ ടങ് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഫൗണ്ടേഷണൽ സ്റ്റേജ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റേജിലേക്ക് നോക്കാം. 2-ാമത്തെ സ്റ്റേജ് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. ഈ പ്രിപ്പറേറ്ററി സ്റ്റേജില് 3 വർഷമാണ് മൊത്തത്തിലുള്ളത്. അതായത് 3-ാം ക്ലാസ് മുതല് 5-ാം ക്ലാസ് വരെ. 8 വയസ്സ് മുതലുള്ള ഒരു കുട്ടിക്ക് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ഈ പ്രിപ്പറേറ്ററി സ്റ്റേജിലാണ് ഉൾപ്പെടുന്നത്, 3 വർഷം. അപ്പൊ ഈ 3 വർഷത്തില് ഈ കുട്ടികളെ ഈ പറഞ്ഞ പോലെ തന്നെ പരസ്പരം കുട്ടികളായിട്ട് കളിച്ചും ചിരിച്ചും വർത്തമാനം പറയും, ഇടപഴകിയും, അവര് നല്ല രീതിയിൽ പരസ്പരം ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയും, അതുപോലെ തന്നെ കുറച്ചും കൂടി സബ്ജക്റ്റുകൾ ഇവർക്ക് പഠിക്കാനുണ്ടാവും. അതായത് കളിയും ചിരിയും ഒപ്പം കുറച്ച് പഠനം. അങ്ങനെ അവർ അങ്ങനെ തുടങ്ങിയാണ് വിദ്യാഭ്യാസം 2-ാമത്തെ സ്റ്റേജിലും. ഇനി 3-ാമത്തെ സ്റ്റേജിലോട്ട് പോവുകയാണ്, മിഡിൽ സ്റ്റേജ് എന്ന് പറയും. ഈ മിഡിൽ സ്റ്റേജിലും 3 വർഷമാണ് പറഞ്ഞേക്കുന്നത്. അതായത് 6-ാം ക്ലാസ് മുതല് 8-ാം ക്ലാസ് വരെ. വയസ്സിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികള് മിഡിൽ സ്റ്റേജിലാണ് പെടുന്നത്. അപ്പൊ ഈ മിഡിൽ സ്റ്റേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് ഇൻ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഇതൊക്കെ ഇതിന്റെ കാര്യം മിഡിൽ സ്റ്റേജിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ ഇവർക്ക് പഠനത്തോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ കോഡിംഗ് ഒക്കെ തുടങ്ങും. അതായത് 6-ാം ക്ലാസ് മുതൽ കുട്ടികള് കമ്പ്യൂട്ടർ കോഡിംഗ് പഠിക്കാനായിട്ടുള്ള ഒരു സൗകര്യം അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ 6-ാം ക്ലാസ് മുതൽ തന്നെ അവർ സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിൽ കുട്ടികളെ ആക്കിയെടുക്കുകയാണ് നമ്മള് 6-ാം ക്ലാസ് മുതൽ തന്നെ. നേരത്തെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ അതൊക്കെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പെയിന്റിങ് ഒക്കെ അങ്ങനത്തെ കലകളൊക്കെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അതിനുള്ള സൗകര്യവും ഈ മിഡിൽ സ്റ്റേജിൽ കിട്ടും ആ കുട്ടികൾക്ക്. അപ്പൊ ഇത്രയാണ് മിഡിൽ സ്റ്റേജിലുള്ളത്. ഇനി അടുത്ത സ്റ്റേജ് ഹൈസ്കൂൾ സ്റ്റേജാണ്. ഹൈസ്കൂൾ സ്റ്റേജില് 4 വർഷമാണ് മൊത്തത്തിലുള്ളത്. അതായത് 9-ാം ക്ലാസ് മുതല് 12-ാം ക്ലാസ് വരെയാണ്. വയസ്സ് പറയുന്നില്ലെങ്കിൽ 14 വയസ്സ് മുതല് 18 വയസ്സ് വരെയുള്ള കുട്ടികള് ഈ ഹൈസ്കൂൾ സ്റ്റേജിലാണ് പെടുന്നത്. അവിടെ മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി, ഗ്രേറ്റർ തിങ്കിങ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റുഡൻറ് ചോയ്സ് ഓഫ് സബ്ജക്ട്, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ഈ 4-ാമത്തെ സ്റ്റേജില്. അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളിപ്പോ നമ്മളുടെ ഇപ്പൊ പ്ലസ് വണ്ണിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് സയൻസ്, കൊമേഴ്സ്, എക്കണോമിക്സ്, അങ്ങനെ ഹ്യൂമാനിറ്റീസ് അങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. അപ്പൊ സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് അതിലുള്ള കുറച്ച് സബ്ജക്റ്റുകളുടെ ഒരു സെറ്റ് ഉണ്ട്, അത് മാത്രമേ ആ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ സയൻസ് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് എക്കണോമിക്സും കൂടെ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അങ്ങനെ സാധിക്കുന്നില്ല ഇപ്പൊ നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തില്. പക്ഷേ പുതിയ വിദ്യാഭ്യാസ നയത്തില് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവും. അതായത് അവർക്ക് ഏത് വിഷയം അവർക്ക് താല്പര്യമുള്ളത് ഏതാണോ, അല്ലെങ്കിൽ അവർക്ക് ശോഭിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കുന്നത്
ഗുണം ചെയ്യുന്നത് ഏത് വിഷയമാണോ ആ വിഷയങ്ങൾ അവർക്ക് തെരഞ്ഞെടുത്ത് പഠിക്കാനായിട്ടുള്ളത് സൗകര്യം ഉണ്ടാവും. അതുപോലെ തന്നെ കാണാപ്പാടം ഒന്നും പഠിക്കണ്ട, ക്രിറ്റിക്കൽ തിങ്കിങ് അതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് വെറുതെ കാണാതെ പഠിക്കലല്ല, എല്ലാവരും മനസ്സിലാക്കി എല്ലാത്തിനെയും വിമർശനാത്മകമായി അവർ പഠിക്കുകയാണ്. അപ്പൊ സ്റ്റുഡൻസ് ഇതിലാണ്, ഈ സ്റ്റേജിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സ്റ്റേജിലാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഈ ഹൈസ്കൂൾ സ്റ്റേജ് എന്ന് പറയുന്ന ഈ 4 വർഷത്തെ സ്റ്റേജിലാണ് കൂടുതൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ സ്റ്റേജുകൾ, ഇത്രയാണ് 4 സ്റ്റേജുകൾ. ആദ്യത്തേത് ഫൗണ്ടേഷണൽ സ്റ്റേജ് 5 വർഷം, രണ്ടാമത്തേത് പ്രിപ്പറേറ്ററി സ്റ്റേജ് 3 വർഷം, മൂന്നാമത്തെ സ്റ്റേജ് മിഡിൽ സ്കൂൾ സ്റ്റേജ് 3 വർഷം, നാലാമത്തെ സ്റ്റേജ് ഹൈസ്കൂൾ സ്റ്റേജ് ആണ്, അത് 4 വർഷം. ഇങ്ങനെ 4 സ്റ്റേജിനെ പറ്റിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി വാട്ട് ഈസ് ന്യൂ, ഇനി പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു 5-6 പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് ഫ്ലെക്സിബിലിറ്റി ആഫ്റ്റർ 10th. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടാകും. അവർക്ക് ഇഷ്ടമുള്ളത്, അവർക്ക് നല്ലതെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഭാവിയിൽ നല്ലതെന്ന് തോന്നുന്ന വിഷയങ്ങൾ അവർക്ക് സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഡാൻസ്, കല, കലകൾ, സാഹിത്യം അങ്ങനെയൊക്കെ അവർക്ക് കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൂടെ കൊണ്ട് അതോടൊപ്പം തന്നെ പഠിച്ചവർക്ക് പോകാം. രണ്ടാമത്തെ കാര്യം റീഡിഫൈനിങ് എക്സാംസ്, അതായത് എക്സാമിന്റെ കാര്യത്തിലൊക്കെ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനിയുള്ള എക്സാമുകള് പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഇനി വരാൻ പോകുന്ന എക്സാമുകള് കാണാതെ പഠിച്ച് എഴുതുന്ന എക്സാമുകളല്ല, ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഒക്കെ ഉള്ളതാണ് ആ എക്സാമുകള്. അപ്പൊ കുട്ടികൾക്ക് അത് അധികം സ്ട്രെസ് കൊടുക്കില്ല, കാരണം അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമുകളായിരിക്കും നടത്തുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് സെൽഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്, അതായത് പുതിയ വിദ്യാഭ്യാസ നയം വരുമ്പോൾ കുട്ടികൾക്ക് സ്വയം വിലയിരുത്താനായിട്ടുള്ള ഒരവസരം ഉണ്ടാകും. അത് പല ഒരു 3-4 സ്റ്റെപ്പിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ഒന്ന് കുട്ടികൾക്ക് സ്വയം വിലയിരുത്താം, പിന്നെ അതുപോലെ ടീച്ചേഴ്സും അവർ വിലയിരുത്തും, അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാർക്ക് പരസ്പരം വിലയിരുത്താം. അങ്ങനെ ഒരു കുട്ടിയുടെ മൊത്തത്തില് എല്ലാ കാര്യങ്ങളും നമ്മൾ വിലയിരുത്തിയാണ് പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ട്. അപ്പൊ അതിന് സെൽഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് അത് തന്നെ വലിയ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ സ്വയം വിലയിരുത്തുമ്പോഴാണ് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് തന്നെ 3-4 സ്റ്റേജിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് ട്രെയിനിങ് ഇൻ മദർ ടങ്. അത് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് മദർ ടങ്ങിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അടുത്തൊരു പോയിന്റ് സ്ട്രിക്ട് വൊക്കേഷണൽ ട്രെയിനിങ് ഫ്രം ക്ലാസ് 6, അതായത് 6ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു സൗകര്യം ആ കുട്ടികൾക്ക് ഉണ്ടാകും. പിന്നെ 10 ബാഗ്ലെസ് ഡേയ്സ്, അതായത് 10 ദിവസം കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പഠന പുസ്തകങ്ങളൊന്നും കൊണ്ടുപോകേണ്ട, ബാഗ് കൊണ്ടുപോകേണ്ട, അല്ലാത്ത മറ്റു തരത്തിലുള്ള അവരുടെ എന്താ കഴിവുകൾ തെളിയിക്കുന്ന മറ്റു രീതിയിലുള്ള പഠനങ്ങളായിരിക്കുള്ളൂ ആ 10 ദിവസം നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ 10 ബാഗ്ലെസ് ഡേയ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ട്രെയിനിങ് ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് കോഡിംഗ്. അതൊരു ഒരു പ്രത്യേകത തന്നെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്. കാരണം എന്താണെന്ന് വെച്ചാൽ 6ാം ക്ലാസ് മുതൽ കുട്ടികൾ കമ്പ്യൂട്ടർ കോഡിംഗ് ഒക്കെ പഠിക്കുന്നു, അതിനുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് ആ ഒരു സമയത്ത് മിഡിൽ സ്റ്റേജിൽ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തൊരു പോയിന്റ് ഇൻക്രീസ് സ്പെൻഡിങ് ഓൺ ഡെവലപ്പിംഗ് എഡ്യൂക്കേഷൻ. അതായത് നമ്മൾ ഇത്രയും നാൾ വരെ ഇപ്പൊ നിലവിലുള്ള വിദ്യാഭ്യാസ നയം അനുസരിച്ച് GDP 3% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു പുതിയ വിദ്യാഭ്യാസ നയം ഇനി വരുമ്പോൾ GDP 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത്. ആദ്യം 4 സ്റ്റേജസിനെ പറ്റി പറഞ്ഞു, പിന്നെ ഇനി പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി കോളേജ് ലെവലില് ഇത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ഞാൻ മായ സീനിയർ ആയിരിക്കും നിങ്ങളോട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത്. ഹലോ മായ സീനിയർ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര നേരം നിമ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്കൂൾ ലെവലിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ മനസ്സിലായി. അപ്പൊ നമ്മളിപ്പോഴെല്ലാവരും കോളേജ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കോളേജിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പം ആദ്യം തന്നെ പറയണത് സിംഗിൾ സെൻട്രലൈസ്ഡ് റെഗുലേഷൻ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം UGC ഉണ്ട്, പിന്നെ AICTE അങ്ങനെ പലതുണ്ട്. അപ്പൊ പക്ഷേ എല്ലാം കൂടി വരുന്ന എല്ലാം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ കീഴിലായിരിക്കും. പക്ഷെ ലീഗൽ ആയിട്ടുള്ള ലീഗൽ കോളേജുകളും
ലോ കോളേജുകളും മെഡിക്കൽ കോളേജുകൾക്ക് മാത്രമാണ് ഇതിൽ നിന്ന് റെസ്ട്രിക്ഷൻസ് ഉള്ളൂ. അവർ അവരെ മാത്രം നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. ഈ അണ്ടർ കൺട്രോളിലല്ല, അവർക്ക് സ്വയം ചെയ്യാം. അവർക്ക് എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും എല്ലാം കൂടി ഒരു അതോറിറ്റിയുടെ കീഴിലോട്ട് വരും. രണ്ടാമത് ഓട്ടോണമി സ്റ്റാറ്റിസ്റ്റിക് കോളേജ് നമ്മ പറഞ്ഞ് അതുകൊണ്ട് എല്ലാ കോളേജുകളും ഒരു വലിയൊരു അല്ലെങ്കിൽ സെൻട്രലിന്റെ ഭാഗത്തേക്കും എല്ലാ കോളേജുകൾക്കും ഓട്ടോണമി സ്റ്റാറ്റിസ്റ്റ് കൊടുക്കും. മൂന്നാമത്തെ കാര്യമാണ് ഓപ്പൺ ഫോർ ടോപ്പ് 100 ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ടു സ്റ്റാർട്ട് ക്യാമ്പസ് ഇൻ ഇന്ത്യ. അതാണ് അതൊരു നല്ലൊരു പ്രോഗ്രാം ആണ് ഇതിന്റെ ഈ നാഷണൽ ഇന്ത്യയില് 100 ടോപ്പ് യൂണിവേഴ്സിറ്റീസിനുള്ള ഓപ്പൺ ചെയ്യാനുള്ള ഇത് കൊടുക്കും. അപ്പൊ നമുക്ക് ഇതിനെ നമുക്കൊരു പ്രോസ്പെക്റ്റീവ് കൂടി കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പുറത്തേക്ക് പോകണേ പഠിക്കാൻ, കാരണം നല്ലൊരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അവർ പുറത്തേക്ക് പഠിക്കുന്നത്. എന്താ അവിടെ നല്ല ക്വാളിറ്റി ഓഫ് ടീച്ചിങ്, നല്ല 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 സിസ്റ്റം, നല്ല എല്ലാം കൊണ്ടും നല്ലൊരു വെൽ ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് അവർ അവിടെ പോയി പഠിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ അവരെന്തെങ്കിലും അവിടെ തന്നെ ജോലി കിട്ടും. അതെന്താ അപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസന്റെ അയാൾക്ക് അയാൾ പഠിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് അയാളുടെ ഹ്യൂമൻ ഹെൽത്ത് മൊത്തം കണ്ടിരിക്കുന്നു. അയാളുടെ ഹെൽത്ത് ഹ്യൂമൻ ഹെൽത്ത് മൊത്തം അയാൾ ജോലി ചെയ്ത് എല്ലാം കൊടുക്കുന്നത് എവിടെയാ, ഫോറിൻ കൺട്രീസിലായിരിക്കും. പക്ഷെ ഈ പുതിയ പൊളിറ്റിക്കും നമ്മുടെ ഇന്ത്യയിലുള്ള പിള്ളേര് പുറത്തേക്ക് പഠിക്കാൻ പോകുന്നത് കുറവ്. അപ്പൊ കാരണം എന്താ, നമുക്ക് ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലുണ്ട്. അപ്പൊ പിള്ളേരൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ജോയിൻ ചെയ്യും. അപ്പോഴത്തേക്ക് വന്ന് അപ്പൊ എന്താ, അപ്പൊ അവർക്ക് പഠിച്ച് കഴിയുമ്പോൾ പ്ലേസ്മെന്റും കിട്ടും. അപ്പൊ അവര് അപ്പൊ അവരുടെ ഹ്യൂമൻ വെൽത്ത് ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണത്. അങ്ങനെ നമുക്ക് അപ്പൊ ആ പോലെ നമുക്ക് അങ്ങനെയും കൂടി കാണും. നല്ലൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ എല്ലാവർക്കും. പിന്നെ പറഞ്ഞ മൾട്ടി കോളേജസ് ഇപ്പൊ നമുക്കറിയാം, വലിയ വലിയ IIT IIM കോളേജുകളിലൊക്കെ അവിടെയൊക്കെ ടെക്നിക്കലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. വേറൊരു ഇപ്പൊ സോഷ്യോളജി പഠിക്കണമെന്ന് ഒരു അല്ലെങ്കിൽ എക്കണോമിക്സ് അങ്ങനെ ഒരു ആർട്സ് ആയിട്ടുള്ള പഠിക്കണ ആർക്കും പഠിക്കണം എന്നാഗ്രഹമുള്ള ആർക്കും അവിടെ നമ്മൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് അപ്പൊ ഈ പുതിയ അല്ലെങ്കിൽ പുതിയ നാഷണൽ പ്രകാരം നമുക്ക് എന്താണ് അവിടെയൊക്കെ പോയി പഠിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാ കോളേജുകളും അങ്ങനെ ഇതൊന്നുമില്ല, എല്ലാ കോളേജുകളിലും എല്ലാ സബ്ജക്ട്സും ഉണ്ടാവും, ആർട്സും സയൻസും അങ്ങനെ എല്ലാം. അപ്പൊ ഇപ്പൊ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാം പ്ലസ് ടു കഴിയുമ്പോൾ നമുക്ക് അല്ല ടെൻത്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്. നേരത്തെ ഒരു കൊച്ചിന് പഠിക്കാനായിട്ട് ഇപ്പൊ സയൻസും പഠിക്കേണ്ട ഒരു കൊച്ചിനെ അതിന്റെ കൂടെ ആഗ്രഹം ഉണ്ടെങ്കിൽ സയൻസ് അങ്ങനെയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അതൊക്കെ അങ്ങനെ ഡിഫിക്കൽട്ട് ആണ് തോന്നുന്നു. അപ്പൊ അവർക്കതൊന്നും ഭയങ്കര അവർക്ക് തന്നെ മടുപ്പോ കാരണം ഫുൾ അത് തന്നെ ഇരിക്കും. ഇപ്പൊ അതിന്റെ കൂടെ വല്ല ഡാൻസ് അല്ലെങ്കിൽ അതിന്റെ കൂടെ അവരുടെ അവരുടെ ഹോബീസ് വളർത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലതായിരുന്നു. എല്ലാവർക്കും കൂടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാ കോളേജും കൂടി ഇങ്ങനെ മൾട്ടി ഡിഗ്രി ആക്കുമ്പോഴത്തേക്കും ഓരോ പിള്ളേർക്കും അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് പഠിക്കാൻ വലിയൊരു പാതിലാണ് ഈ പ്രോഗ്രാം നമുക്ക് തുറന്നു തരുന്നത്. പിന്നെ അതാണ് ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ്, ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയുടെ കാര്യം. നമുക്കറിയാം ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി എന്താണോ അതായിരിക്കും ക്വാളിറ്റി. നമ്മൾ പറയാറുണ്ട് നമ്മളൊക്കെ കുഞ്ഞാഴ്ചപ്പൊ കേട്ടിട്ടുണ്ടാവും സ്കൂൾ ഈസ് എ സെക്കൻഡ് ഹോം എന്ന്. അപ്പൊ നമ്മള് വീടിനേക്കാളും കൂടുതൽ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീടിനേക്കാളും കൂടുതൽ തന്നെ നമ്മൾ പഠിക്കാനുണ്ട് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ. ഓഫ്കോഴ്സ് നമ്മൾ സ്കൂളിൽ നമ്മൾ കോളേജിൽ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ നമ്മുടെ അമ്മമാരെന്നാണ് നമ്മുടെ മിസ്സുമാരൊക്കെയും. അപ്പം നല്ല മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ നല്ല നല്ല പിള്ളേരുണ്ടാവുള്ളു, അതുപോലെ നല്ല ടീച്ചർ ഉണ്ടെങ്കിൽ നല്ല പിള്ളേരുണ്ടാവും. ടീച്ചറിന്റെ ക്വാളിറ്റി അവരുടെ എങ്ങനെയാണ് അവരെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതായിരിക്കും ഒരു ഒരു സ്റ്റുഡന്റും കണ്ടുപഠിക്കുന്നതും. അങ്ങനെ നമുക്കറിയാം ഇപ്പൊ മിസ്സുമാരെ ഇഷ്ടപ്പെട്ടിട്ട് മിസ്സിനെ ഇഷ്ടപ്പെട്ട രീതിക്ക് നമുക്ക് തോന്നും ഒരു ടീച്ചർ ആവാൻ. അതേപോലെ ഇപ്പൊ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി എന്താണോ ഒരു ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുമെങ്കിൽ ആ കൊച്ചിന് നന്നായിട്ട് പഠിക്കാൻ ഒരു ആഗ്രഹമുണ്ട്, നന്നായിട്ട് പഠിക്കും. അപ്പൊ ടീച്ചേഴ്സ് നല്ല ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡെവലപ്പ് ഉണ്ടാവും. അപ്പൊ ടീച്ചേഴ്സിന്റെ കൂടി ഒരു ടീച്ചേഴ്സിന്റെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പിന്നെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഗ്രാജുവേഷൻ പ്രോഗ്രാം.
നമ്മുടെ ഈ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് 3-year ഗ്രാജുവേഷൻ ആണ്. ആ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് കുറെ നോക്കാം. ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ് കാരണം നമുക്ക് 3 വർഷമേ ഉള്ളൂ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അതാണ് നമ്മുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി അതാണ് അല്ലെ. പക്ഷെ പുതിയ പ്രോഗ്രാമിൽ പറഞ്ഞത് 4-year ഗ്രാജുവേഷൻ പ്രോഗ്രാം, കാരണം നമുക്കറിയാം അതാണ് നമ്മൾ നോക്കണം. അപ്പൊ ഒന്നാമത്തെ ആണെങ്കിൽ ഫസ്റ്റ് ഇയറില്, അപ്പൊ ഇതിന്റെ ഓരോ ഇയറും നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അറിയാം ഇപ്പൊ ഒരു കോളേജിൽ വെച്ച് ഫസ്റ്റ് ഇയർ വിചാരിച്ച് ആ കൊച്ചി ഇപ്പൊ ആ കൊച്ചി ടി സി വാങ്ങിച്ചു പോയെന്ന് വിചാരിക്കും. അപ്പൊ ആ കൊച്ച് ആ കൊച്ചിന് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് വേറൊരു കോളേജിൽ ജോയിൻ ചെയ്യുമ്പോ എന്താ പറ്റുന്നേ, ആ കൊച്ചി ഒന്നും കൂടി ആ കൊച്ചി ആ വിഷയത്തിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യണം, അങ്ങനെ വരും. അപ്പൊ ആ കൊച്ചി 1 വർഷം വെറുതെ പോകുന്നു, 1 വർഷം ആ കൊച്ചി വേറൊരു കോളേജിൽ പഠിച്ചു, ആ കൊച്ചി വെറുതെ 1 വർഷം കളഞ്ഞു. അപ്പൊ അവരോ വിചാരിക്കും 1 വർഷം പോയി. എക്സ്ക്യൂസ് മീ മായ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ, ക്ലാരിറ്റി ഇത്തിരി കുറയുന്നുണ്ടേ. ഓക്കെ അപ്പൊ ആദ്യം നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജുകളിൽ നമുക്ക് ഇപ്പൊ ക്ലാസ് ഇപ്പം കോളേജുകളിൽ ഇപ്പൊ നമ്മളിപ്പോ കേറി ജോയിൻ ചെയ്ത് കഴിയുമ്പത്തേക്കും പകുതിക്ക് വെച്ച് ഈ പഠിത്തം നിർത്തിപ്പോണ പിള്ളേരുണ്ടാവും. വേറെ വല്ല ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാരണം പഠിക്കാൻ പറ്റാതെ വരുന്ന വല്ല ആൾക്കാരുണ്ടാവും. അപ്പത്തേക്കും അപ്പൊ നമ്മൾ അവരെന്ത് വിളിക്കും, അപ്പൊ അവർക്കൊരു ഗ്രാജുവേഷനോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ല. ചിലപ്പോ 2 വർഷം ഡിഗ്രി പഠിച്ച ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ അവരെ ഡ്രോപ്പ് ഔട്ട് വിളിക്കും അല്ലേ. അതുപോലെ ഈ സ്കീം പ്രകാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും അവര് പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് ഓരോ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പൊ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റിന് 1-year കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കൊച്ചിന് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടും. അത് നമ്മളൊക്കെ ചെയ്യുന്നത് ഡിഗ്രി തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പൊ 4th year കൂടി ചെയ്യുന്ന കൊച്ചിനാണെങ്കിൽ ബാച്ചിലർ റിസർച്ച് ഡിഗ്രി, കാരണം 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി റിസർച്ച് ചെയ്യണം എന്ന് ആഗ്രഹമായിരിക്കുമല്ലോ പിന്നെയും പഠിക്കുന്നത്. അപ്പൊ അവർക്കുള്ളതാണ്. അപ്പൊ അങ്ങനെ 4th year കൂടി കംപ്ലീറ്റ് ബാച്ചിലർ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എന്താ, ഓരോ സ്റ്റേ ഓരോ ഇപ്പൊ 1 year കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ ആ കൊച്ചിന് പോകാം. അപ്പൊ ആ കൊച്ചി ഡ്രോപ്പ് ഔട്ട് ആവണില്ല. ആ കൊച്ചിന് സ്പെൻഡ് ചെയ്ത ആ ഒരു 1 year സർട്ടിഫിക്കറ്റ് ആ കൊച്ചിന് കിട്ടണേ. അപ്പൊ ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് ആ കൊച്ചിന് വേണമെങ്കിൽ വേറൊരു കോളേജിൽ പോയി ജോയിൻ ചെയ്യാം. പക്ഷെ അവിടെ ആ കൊച്ചി 1 year പിന്നെയും കളയണം എന്നില്ല, ആ കൊച്ചിന് നേരെ സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഒരു സ്റ്റുഡന്റിന്റെ 1 വർഷം പോലും പാഴെ പോകുന്നില്ല. അതാണ് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം ഇന്ത്യ ഡെവലപ്പിംഗ് നേഷൻ ആണ്. നമ്മുടെ ഫോമർ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ APJ അബ്ദുൽ കലാം സാറിന്റെ വലിയ സപ്പോർട്ട് ആയിരുന്നു. ഈ 2020 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആവണം ഇപ്പോഴും നമ്മൾ ഓൺ ദ വേ, നമ്മുടെ ഡെവലപ്പിംഗ് ആയിക്കൊണ്ട് ഇത്രയേ ഉള്ളൂ. ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ കാര്യം, സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷൻ. അപ്പൊ ഒരു കൊച്ചിന് 1 വർഷം പഠിക്കാൻ പറ്റിയെന്നില്ല, 1 വർഷം ആ കൊച്ചിന് ഇനി ആ കൊച്ചിനെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കൊച്ചി ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയി, പിന്നെ ആ കൊച്ചിന് ഒരു ഓപ്ഷൻ ഇല്ല മുമ്പിൽ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് പിന്നെ അടുത്ത നമുക്ക് പർപ്പസ് നമുക്ക് നോക്കാൻ പറ്റും അങ്ങനെ. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഓരോ ഇതിനും ഓരോ അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ വർഷത്തിനും വാല്യൂ ഉണ്ട്, അല്ലാണ്ട് വെറുതെ അല്ല. ഓരോ വർഷം നമ്മൾ കളയുന്ന അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഓരോ വർഷത്തിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. 1 year ഉള്ള എം എ നമുക്ക് ഇപ്പൊ നമ്മുടെ സബ്ജക്ട് വരെ നമുക്ക് 2 years ആണ് ഇവിടെ, കാരണം ഗ്രാജുവേഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് എം എ 1 year. ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയുടെ കാര്യം ഇപ്പൊ നമുക്കറിയാം, ചിലപ്പോൾ 12th കഴിഞ്ഞ സ്റ്റുഡൻസ് നേരെ ചെന്ന് BEd ചെയ്യാനുണ്ടാവും. അപ്പൊ അവർക്ക് എന്നിട്ട് നേരെ പഠിക്കുകയും അവർക്കൊന്നും അധികം നോളജും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമുക്ക് സ്കീം പ്രകാരം 4-year BEd കൂടെ തന്നെ ഒരു ഡിഗ്രിയും കൂടി അവർക്ക് കിട്ടും അങ്ങനെ. അപ്പം അവര് ഈ 4 വർഷത്തിൽ അവർ ടീച്ചിങ്ങും പഠിക്കും, ഒപ്പം അവർക്കൊരു ഗ്രാജുവേഷൻ ഡിഗ്രിയും ഉണ്ടാവും. അതാണ് ഈ ഇന്ത്യയുടെ BEd ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ കേരളത്തിൽ അത് ബാംഗ്ലൂർ രണ്ട് കോളേജുകളും ടീച്ചേഴ്സിന്റെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി കൂട്ടാൻ ഇത് നല്ലൊരു പ്രോഗ്രാമാണ്. പിന്നെ ഉള്ളതാണ് ഞാൻ പറഞ്ഞു കൊറേ പേര് ഉണ്ട് ഈ ഇതിന്, ഈ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക്. പക്ഷെ ഞങ്ങൾ രണ്ടെണ്ണം ഞങ്ങൾ ഹൈലൈറ്റ് പറയാം, രണ്ട് പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട്സ് ഇത് നമുക്കറിയാം എഡ്യൂക്കേഷൻ പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു കൊച്ചിന് നമ്മളൊരു കൊച്ചിനെ 3 വയസ്സിലെ ആ കൊച്ചിനെ നമ്മളൊരു സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണേണ് ഇല്ലേ. അപ്പൊ 3 വയസ്സിൽ നമ്മൾ ആ കൊച്ചിനെ ചേർക്കും, 18 വയസ്സ് വരെ ആ കൊച്ചൊരു സ്റ്റുഡന്റ് ആണ്. അത്ര നാളും അതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ഇവാലുവേഷൻ ബൈ സ്റ്റുഡൻസ്. നമ്മളെ സ്റ്റുഡൻസിനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് സൈഡാണ് അത്, സെൽഫ് ഇവാലുവേഷൻ ബൈ സ്റ്റുഡൻസ്. പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് കാർഡ് ഇല്ലേ, പ്രോഗ്രസ് കാർഡ് ഡിഗ്രി ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് അറിയാം നമ്മുടെയൊക്കെ സ്കൂളുകളൊക്കെ വന്ന് അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ വന്ന് അല്ലെങ്കിൽ സ്കൂളിൽ മോസ്റ്റ് സ്കൂളുകളിലൊക്കെ വന്നിട്ട് നമ്മുടെ ഇത് പ്രോഗ്രസ് കാർഡൊക്കെ സൈൻ ചെയ്യുന്നത് നോക്കണതൊക്കെ ആരായിരിക്കും? അത് പ്രോഗ്രസ് കാർഡ് നമ്മളെ പറ്റിയുള്ള ഇവാലുവേഷൻ ഒക്കെ ചെയ്യണത് ടീച്ചേഴ്സ് ആയിരിക്കും അല്ലേ. ടീച്ചേഴ്സും പാരൻസിലേക്കും നമ്മളെ പറ്റിയുള്ള ഇവാലുവേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പത്തേക്കും ഇപ്പൊ വിചാരിക്കും, ഇപ്പൊ രണ്ട് പിള്ളേരുണ്ടെങ്കിൽ ഒരാൾക്ക് നന്നായിട്ട് കാണപ്പെടാൻ പഠിക്കാൻ പറ്റും, ഒരാൾക്ക് അങ്ങനെ കാണാപ്പടം പഠിക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ രണ്ട് പിള്ളേർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാണാപ്പടം പഠിക്കുന്ന കൊച്ചിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും കാണാപ്പടം എക്സാം അതുപോലെ തന്നെ അങ്ങനെ ആ കൊച്ചിന് നല്ല. ഇപ്പൊ മറ്റേ കൊച്ചിനാണെങ്കിൽ ആ കൊച്ചിന് കാണാപ്പടം പഠിക്കാനുള്ള കഴിവില്ല. ആ കൊച്ചിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കൊച്ചിന് ഹാർഡ് വർക്ക് ചെയ്ത് ആ കൊച്ചു പഠിച്ച് എക്സാമിൽ ആ കൊച്ചിന് എന്തറിയാമോ അതായിരിക്കും ആ കൊച്ചു അവിടെ ഇട്ട് വെക്കുന്നത് ഇല്ലേ. മാർക്ക് പോകുമ്പോ ഈ കാണപ്പാടം പഠിച്ച കൊച്ചിന് നല്ല ഹൈ മാർക്ക് ഉണ്ടാവും, കാണപ്പാടം പഠിക്കാതെ കാണപ്പാടം പഠിക്കാൻ പറ്റാതെ പോയ കൊച്ചിന് മാർക്ക് കുറവായിരിക്കും. അപ്പത്തേക്കും യൂഷ്വലി പാരന്റ്സ് ക്ലെയിം ചെയ്യും, നീ പഠിക്കാത്തതുണ്ടാകുന്ന നീ പഠിക്കാത്തതാണെന്ന് പറ്റുന്നത് നിനക്ക് മാർക്ക് കുറയാൻ കാരണം പഠിക്കാത്തതുണ്ടാന്നൊക്കെ പറയും. പക്ഷെ ആ ഒരു കൊച്ചിന് അറിയാനുള്ളതായിരിക്കും ആ കൊച്ചു എന്തോരം എഫേർട്ട് എടുക്കും പഠിക്കാൻ വേണ്ടിട്ട്. അപ്പത്തേക്കും ഈ പ്രോഗ്രസ് കാർഡില് നമ്മളിപ്പോ പ്രോഗ്രസ് കാർഡിൽ പഠിച്ച് ഇത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഒരാള് ഒരു കൊച്ചു ആ കൊച്ചിന്റെ ഇത് ആലോചനയും കൂടി ചെയ്യാം. മാത്രമല്ല എഴുതി ചേർക്കാം അവർക്ക് അതിൻ്റെ അകത്ത് ഞാൻ എന്തോരം നന്നായിട്ട് പഠിച്ചു അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ആ കൊച്ചിനും കൂടി ആ കൊച്ചിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും കൂടി നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു കോളം ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സിനും പറയാം നമുക്ക് എന്തോരം ഡെവലപ്മെന്റ്, നമുക്ക് എന്തോരം നമ്മളെന്തോരം നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ബെസ്റ്റ് ആണോ ആക്റ്റീവ് ആണോ അങ്ങനെയുള്ളത്. അപ്പൊ ഒരു കൊച്ചിനെ ആ കൊച്ചിനെ സ്വയം തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള വലിയൊരു ഇതുണ്ട്. കാരണം നമുക്ക് ആർക്കും ഇഷ്ടമല്ല നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ആരും ഇപ്പൊ നീ അധികം ഹാർഡ് വർക്ക് ഒന്നും ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് തരാത്തൊരു കാര്യമാണ്. വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, നല്ലതായിട്ട് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും എന്തോരം എന്തോരം അതാണ്. അത് രണ്ടുമാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പുതിയ പ്രോഗ്രാം. ഇത്രേ ഉള്ളൂ, ഇത്രയുമാണ് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇതാണ് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് പ്രസന്റേഷൻ വാസ് ഡൺ ബൈ മായ പാട്രിക് ആൻഡ് നിമ സേവിയർ സെക്കൻഡ് ആൻഡ് തേർഡ്. താങ്ക് യു ഓൾ ഫോർ യുവർ പേഷ്യൻസ്. താങ്ക് യു സോ മച്ച് നിമ ആൻഡ് മായ ഫോർ ദാറ്റ് വാല്യുബിൾ സെഷൻ. I would like to ask students to raise questions if you have any queries. I think there is no queries from the students, so that we can move on to the vote of thanks. Okay, miss. Now I would like to welcome Anna GB of 2nd BCom regular to propose the vote of thanks. Gratitude is twofold love coming to visit us and love running out to greet a welcome guest. Good evening, everyone. I am pleased to get a chance to say the word of thanks today. I would like to thank Reverend Dr. Sister Gigi Janama Savior, whose guidance and support in this occasion. I'd like to thank Vice Principal Reverend Sister Dr. Stella for her valuable support for the conduct of this program. Dr. Ansa Alphonse Antony, Miss Coordinator of UBA,
and Captain Dr. Bridget Joseph Miss of NCC officer of our college for conducting this program a great success. And the speakers, Maya Patrick and Nima Xavier of Economics Department, thank you both of them. And also our HOD Sherina Miss and all the students join here. Once again, thank you all. Thank you so much, Anna. With this, we have officially come to an end of this session. Thank you all for joining this and making this a huge success. Have a great evening. സെന്റ് സേവിയേഴ്സ് കോളേജ് ഭാഗമായിരിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ് ഉന്നത് ഭാരത് അഭിയാൻ. ഉന്നത് ഭാരത് അഭിയാന്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് ഒരു അവബോധം സ്റ്റുഡൻസിലേക്കും പൊതുസമൂഹത്തിലേക്കും എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു വെബിനാറിൽ കൂടിയിരിക്കുന്നത്. അപ്പോ യു ബി എയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചുള്ള എന്താന്നുള്ളത് അറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ഈ വെബിനാറിലേക്ക് കടന്നു വന്നിരിക്കുന്ന അഭാവത്തിലും നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജി ജി ജോനമ്മ സേവിയറിനെ ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിൻസിപ്പലിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സ്റ്റെല്ലയെ ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോളേജ് യു ബി എ കോർഡിനേറ്റർ ഡോക്ടർ അൻസ അൽഫോൺസ് ആന്റണി മിസ്സിനെ ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എൻ സി സി ക്യാപ്റ്റൻ ഡോക്ടർ ബ്രിജിത് ജോസഫ് കെ മിസ്സിനെയും ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വിദ്യാർത്ഥികൾക്കും, വില്ലേജുകളിലുള്ള അഞ്ച് നമ്മുടെ യു ബി അഡോപ്റ്റഡ് വില്ലേജസിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ നമ്മുടെ ഈ യു ബി എ കുറിച്ച് ഒന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായി നമ്മുടെ യു ബി എ കോർഡിനേറ്റർ അൻസ മിസ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങള് സ്റ്റുഡൻസ് ചിലപ്പോ യു ബി എ എന്നുള്ള ആ ഒരു ടേം അത്ര പരിചയം ഉണ്ടാവില്ല. യു ബി എ നമ്മുടെ ചിഞ്ചു പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. നേരത്തെ എം എച്ച് ആർ ഡി എന്നും ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനെന്നും അറിയപ്പെടുന്ന ആ ഒരു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു പദ്ധതിയാണിത്. അതിൻ്റെ കീഴിൽ അപ്പോൾ ആദ്യത്തെ അവരുടെ ഫസ്റ്റ് ലെവലിൽ അവർ രാജ്യത്തെ ഐ ഐ ടികളെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഐ ഐ ടിയിലുള്ള കുട്ടികളും പ്രൊഫസേഴ്സും ഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മൾ അവരുടെ കയ്യിലുള്ള സാങ്കേതികതയും ശാസ്ത്രവും ഗ്രാമീണർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു പദ്ധതി. അത് വളരെ വിജയകരമാണെന്ന് കണ്ടതുകൊണ്ട് അവര് നമ്മളുടേതുപോലെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജസിനെ അവർ രണ്ടാമത്തെ ഘട്ടത്തിൽ അതിൽ ഉൾപ്പെടുത്തിയതാണ്. നമ്മുടെ കോളേജ് ഇപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമ്മൾ ഈ പദ്ധതിയുടെ കീഴിൽ നമ്മുടെ കോളേജുമായിട്ട് 5 ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. കടുങ്ങല്ലൂർ, കരുമല്ലൂർ, ചേന്നമംഗലം, കാലടി, മലയാറ്റൂർ, ഇങ്ങനെ 5 ഗ്രാമങ്ങളാണ് ഈ പദ്ധതിയിൽ നമ്മുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് അതിൻ്റെ ഒരു ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ശരിക്കും ഇറങ്ങി ചെല്ലാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് കൊറോണയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ മാറിക്കഴിയുമ്പോൾ നമ്മളെല്ലാവരും അതിലേക്ക് കൂടുതൽ ആക്റ്റീവ് ആവും എന്ന് മാത്രമല്ല, ഇനി അധികം വൈകാതെ തന്നെ ഇതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ക്രെഡിറ്റ് കിട്ടുന്ന ഒരു സിസ്റ്റം കൂടി ഇതിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ യൂണിയൻ എം ജി യൂണിവേഴ്സിറ്റി യൂത്ത് ഹോസ്റ്റലിനും അതുപോലെ സ്പോർട്സിൻ്റെ ഐറ്റത്തിനും എൻ സി സിക്കും എൻ എസ് എസിനും ഒക്കെ ഗ്രേസ് മാർക്ക് കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് ഇതിനൊക്കെ ഈ യു ബിയുടെ കീഴിൽ ഹോൾ കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനെയും കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് യു ബിയുടെ പ്രത്യേകത. എല്ലാ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും ഇതിൻ്റെ കീഴിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പരിപാടി ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റിലൊക്കെ നടത്തിയപ്പോൾ യു ബി എന്ന് പറഞ്ഞാൽ എന്താ അവര് എന്താ യൂണിയൻ ബാങ്ക് ഓഫ് ആഫ്രിക്ക എന്നോ അങ്ങനെ എന്താ അവർ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ അങ്ങനെ അത്രയും കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. അത് നമ്മുടെ കോളേജിൽ അത് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്ന ഒരു പരിപാടി മാത്രമാണ് യു ബി എ.
അപ്പോൾ നമ്മളത് നമ്മുടെ മുമ്പിലുള്ളത് ഒരു വലിയ ടാസ്കുമാണ്. അപ്പോൾ അങ്ങനെ അതാണ് യു ബി. ഓക്കെ, അപ്പോൾ ഇനി ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം ഇപ്പം സെക്കൻഡ് ഇയറിലെ കുട്ടികൾ തേർഡ് ഇയറിലൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു പക്ഷേ ഇതിൽ കൂടുതൽ ആക്ടിവിറ്റീസ് നമ്മുടെ കോളേജിൽ നടത്താൻ പറ്റുമായിരിക്കാം. എന്താണെങ്കിലും വരും വർഷങ്ങളിൽ നമ്മുടെ കുട്ടികളും ടീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് വളരെയധികം ആക്റ്റീവായിട്ട് പങ്കെടുക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പരിപാടി ഇപ്പോൾ സ്ട്രൈഡ് എന്നുള്ള ഈ പ്രോഗ്രാം യു ബി എ നടത്തുന്ന എൻ സി സിയുമായിട്ട് യോജിച്ചാണ്. എൻ സി സി ബ്രിജിറ്റ് മിസ്സിൻ്റെ കുട്ടികളുടെയും സപ്പോർട്ടോടെയാണ് യു ബി എ ഇപ്പോൾ ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ അപ്പോൾ ഞാൻ മിസ്സിനെ ക്ഷണിക്കാം, എൻ സി സിയിലെ കുട്ടികളെ കുറിച്ച് പറയാനായിട്ട് മിസ്സിനെ ക്ഷണിക്കാം. പ്രിയപ്പെട്ടവരെ, യു ബി എ സെല്ലും എൻ സി സി യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തങ്ങളുടേതായ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചുള്ള തങ്ങളുടേതായ അറിവുകൾ പങ്കുവെക്കാനായി ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചേരുക കൃഷ്ണപ്രിയ, ലാൻസ് കോർപ്പറൽ കൃഷ്ണപ്രിയയും ലാൻസ് കോർപ്പറൽ ബിനയ ബിയും ആണ്. രണ്ടുപേരും മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്, എൻ സി സിയിലെ കേഡറ്റ്സുകൂടെയാണ്. പരിമിതമായ അറിവുകൾ മാത്രമാണെങ്കിൽ കൂടെയും പ്രസ്തുത പരിപാടിയിലേക്ക് തങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കുവാനായി എത്തിച്ചേർന്ന രണ്ടുപേരെയും ഞാൻ അഭിനന്ദിച്ചു കൊള്ളുന്നു. അവരുടെ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020. കുറച്ച് പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മൊത്തം ഒന്ന് മാറ്റാനായിട്ട് പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി വന്നിരിക്കുകയാണ്. 2020 July 29 സെൻട്രൽ ഗവൺമെന്റ് ആ പുതിയ പോളിസി റിലീസ് ചെയ്തത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒരുപാട് മാറ്റിമറിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളുമായിട്ടാണ് ഈ എഡ്യൂക്കേഷൻ പോളിസി റിലീസ് ചെയ്തത്. ഇനി വിദ്യാർത്ഥികളായ നമ്മളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ അധ്യാപകരായിക്കോട്ടെ, അതുമല്ലെങ്കിൽ സാധാരണക്കാരായ ഏത് ജനങ്ങളും ആയിക്കോട്ടെ, ഈ പോളിസി എന്താണെന്ന് അവർ അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇനി നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ ആയിരിക്കും. അതുകൊണ്ട് എന്താണ് NEP, എന്തിനു വേണ്ടിയാണ് NEP പ്രാബല്യത്തിലാവേണ്ടത്, പിന്നെ പ്രധാനമായിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പോളിസിയിലൂടെ സ്കൂൾ ലെവലുകളിലും കോളേജ് ലെവലുകളിലും കൊണ്ടുവരുന്നതും എന്ന് നമുക്ക് നോക്കാം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, ഇത് ഇന്ത്യയുടെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസിയാണ്. ആദ്യത്തെ 1968, രണ്ടാമത്തെ 1986, പിന്നെ 1992 ഒന്ന് പുതുക്കിയെങ്കിലും 2020 പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം വരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ 34 ശേഷം 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണ് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റമായ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയി വരുന്നത്. ഞാൻ മുന്നു പറഞ്ഞതുപോലെ 2020 July 29 നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ഈ പോളിസിക്ക് അനുമതി നൽകിയത്. ISRA മുൻ ചെയർമാനായിരുന്ന ഡോക്ടർ കൃഷ്ണസ്വാമി കസ്തൂരി രംഗനാണ് 2019 May കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ച വിദ്യാഭ്യാസ നയത്തിനുള്ള ശുപാർശയായാണ് പിന്നീട് ഈ പോളിസി കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിരുന്നത്. പ്രധാനമായും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ ലക്ഷ്യമാക്കുന്നത് 2035 ഇന്ത്യയിലെ പകുതി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയും അതോടൊപ്പം 18 വരെ ഒരു നിർബന്ധിത വിദ്യാഭ്യാസവും ഒരു ലക്ഷ്യമാണ്. എന്ന് വച്ചാൽ ഇന്ന് നമുക്ക് 15 വരെയാണ് ഒരു നിർബന്ധിത വിദ്യാഭ്യാസം, അത് 15 to 18 മാറ്റിയിരിക്കുന്നു. ഇനി നമുക്ക് എന്തിനു വേണ്ടിയാണ് ഈ പോളിസി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ ആവേണ്ടത് എന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പഴയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ടായ കുറെ പോരായ്മകൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ പോരായ്മകൾ എന്തൊക്കെയാണ്,
ആദ്യമായി വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെ കുറവ്. നമ്മുടെ കുട്ടികൾക്ക് തിയറിയുടെ കാര്യങ്ങളൊക്കെ അറിയാം, കുറേ പ്രാക്ടിക്കൽ തിയറിയിൽ കുറേ പ്രൂഫും കാര്യങ്ങളൊക്കെ പഠിച്ചെങ്കിലും അത്യാവശ്യം പ്രാക്ടിക്കലായിട്ട് ഒരു എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പൊ നമ്മൾ നോക്കണേ സയൻസിൽ കുറേ തിയറിയും പ്രൂഫും കാര്യങ്ങളൊക്കെ പഠിച്ചു, എന്നാൽ അവരുടെ അടുത്ത് അത്യാവശ്യമായിട്ട് വീട്ടിലൊരു ബൾബ് ഇടാനോ അല്ലെങ്കിൽ പൈപ്പിൽ ഒരു ലീക്കേജ് പരിഹരിക്കുവാനോ ഒരു ഫ്യൂസ് കെട്ടാനോ പറയുകയാണെങ്കിൽ അവർക്ക് അറിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രാക്ടിക്കൽ സൈഡ്, ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു വിദ്യാഭ്യാസവും കൂടി ഈ പോളിസിയിൽ ഉൾപ്പെടുത്തുന്നു. പിന്നെ രണ്ടാമതായിട്ട് ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം, എന്താണോ ടെക്സ്റ്റിലുള്ളത് അത് പഠിച്ച് അത് പരീക്ഷ എഴുതി അത് പരീക്ഷയ്ക്ക് എഴുതി ഫുൾ മാർക്ക് മേടിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിൽ നിന്നും ബൈഹാർട്ട് പഠിക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു മാറ്റമാണ് ഈ പോളിസി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇനി തൊട്ട് ഒരു പ്രാക്ടിക്കലും ബൈഹാർട്ട് പഠിച്ച് ആ നമ്മൾ എഴുതുന്ന പരീക്ഷയിൽ നിന്നും പുറമെ കുറച്ച് എന്തെങ്കിലും അധികമായിട്ട് നമ്മൾക്ക് ഇനി കിട്ടുകയും ചെയ്യുന്നു. പിന്നെ മൂന്നാമതായിട്ട് എല്ലാവരെയും ഒരു സിസ്റ്റം വെച്ച് അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ വെച്ചായിരുന്നു കുട്ടികളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഒരു കഴിവ് പറയും, ആ കഴിവിൽ അവരുടെ അടുത്ത് പ്രശോഭിക്കാൻ പറയുകയും ചെയ്യുകയായിരുന്നു. ആ കഴിവിൽ അവർക്ക് സക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇതിനെപ്പോഴും നമ്മളൊരു ക്ലാസിക് ആയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു കഥ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു കുരങ്ങിനെയും ഒരു മീനെയും നമ്മൾ നിർത്തി, എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഒരു മരം കയറാൻ ആവശ്യപ്പെട്ടിട്ട് അതിന്റെ ബേസിസിൽ, എന്ന് വെച്ചാൽ ആര് മരം കയറണോ അതിന്റെ ബേസിസിൽ അത് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം, ഇങ്ങനെ മീനിന്റെ അടുത്തും കുരങ്ങിന്റെ അടുത്തും ഒരു മരം കയറാൻ പറയുകയാണെങ്കിൽ എന്തായാലും കുരങ്ങ് ജയിക്കും, മീൻ തോക്കും. അപ്പോൾ മീനിന്റെ യഥാർത്ഥ കഴിവ് ഇവിടെ പുറത്തു വരുന്നതുമില്ല, അവരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ആ അതനുസരിച്ച് ആ കഴിവ് അവരുടെ അടുത്ത് പ്രശോഭിക്കാൻ പറയുകയാണെങ്കിൽ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുട്ടികളുടെ അവരുടെ കഴിവിനനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുവാൻ NEP സഹായിക്കുന്നു. എന്താണോ കുട്ടിയുടെ കഴിവ് അതിൽ അവരുടെ അടുത്ത് ഷൈൻ ചെയ്യാൻ, അതിൽ അവർക്ക് സക്സസ് നേടാനും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ആണ് ഈ പോളിസിയിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് ഓരോ കുട്ടികൾക്കും ഓരോ ഇൻഡിവിജ്വാലിറ്റിയാണ്. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് മാത്സ് പഠിക്കാൻ പറ്റി, ആ മാത്സ് പഠിക്കുന്ന കുട്ടിക്ക് അതുപോലെ തന്നെ സയൻസ് പഠിക്കാൻ പറ്റണമെന്നില്ല. എന്ന് വെച്ചാൽ കോളേജിലുള്ള ഒരു ലിമിറ്റഡ് കോഴ്സസ് വെച്ച് അവരുടെ അടുത്ത് ഷൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ, അവരുടെ അടുത്ത് സക്സസ് അല്ലെങ്കിൽ ഒരു പ്രശോഭിക്കാൻ പറയുകയാണെങ്കിൽ അവർക്ക് അത് സാധ്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഐഡന്റിറ്റി അനുസരിച്ച് പഠിക്കാനുള്ള ഒരു അവസരം ഈ പോളിസി കൊണ്ടുവരുന്നു. എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മാത്സ് ഡിപ്പാർട്ട്മെന്റാ, അപ്പൊ ഞാൻ മാത്സ് പഠിക്കുന്നതിൻ്റെ ഒപ്പം എനിക്ക് എക്കണോമിക്സും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്സും എക്കണോമിക്സ് പഠിക്കാൻ ഒരു അവസരവും, അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ കൂടെ ഡാൻസ് പഠിക്കണം അല്ലെങ്കിൽ പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഒരു അവസരം ഈ പോളിസി ഒരുക്കുകയാണ്. അപ്പൊ കുട്ടികളുടെ കഴിവനുസരിച്ച് അവർക്ക് വളരാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമാണ് ഈ പോളിസിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള ആ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം, നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം 2020 കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഓരോ തലത്തിലും, അത് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. കൃഷ്ണപ്രിയ, NEP 2020 സ്കൂൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ രീതി അനുസരിച്ച് സ്കൂൾ ലെവലിൽ നാം പിന്തുടരുന്നത് 10+2 സിസ്റ്റമാണ്. അതായത് ഒരു കുട്ടി 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്നു, 10+2 11th-12th. എന്നാൽ ഈ ഒരു രീതിയെ കംപ്ലീറ്റ്ലി തച്ചുടച്ചുകൊണ്ട് NEP മുന്നോട്ട് വെക്കുകയാണ് 5+3+3+4 സ്ട്രക്ചർ. എന്താണ് ഈ 5+3+3+4? ഇതിലെ ആദ്യ 5 എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ സ്റ്റേജ്, 5 വർഷം അടങ്ങുന്ന ഫൗണ്ടേഷണൽ സ്റ്റേജ്. 5+3, നെക്സ്റ്റ് 3 എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ്. നെക്സ്റ്റ് 3 എന്ന് പറയുന്നത് മിഡിൽ സ്റ്റേജ്. ആൻഡ് ലാസ്റ്റ് 4 എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റേജ്. നമുക്ക് ഓരോ ഘട്ടങ്ങളും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് 1, ഫൗണ്ടേഷണൽ സ്റ്റേജ്. ഫൗണ്ടേഷണൽ സ്റ്റേജിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അതിനു മുന്നുള്ള 2 KG ക്ലാസ്സസ് LKG UKG, ആൻഡ് അതിനു മുന്നുള്ള അംഗൻവാടിയും ഈ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ ഉൾപ്പെട്ടിരിക്കുന്നു.
നമുക്കറിയാം ഇന്ന് നാം പിന്തുടരുന്ന രീതി അനുസരിച്ചാണ് ഒന്നാം ക്ലാസ് മുതലാണ് കുട്ടികളെ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ NEP പ്രകാരം ഒന്നാം ക്ലാസ് മുതലല്ല, അതിന് 3 വർഷം മുന്നേ, അതായത് KG ക്ലാസ്സസ്, അംഗൻവാടി, ആ ഒരു സ്റ്റേജ് മുതലേ കുട്ടികളെ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് NEP പറയുന്നത്. കളിച്ചു പഠിക്കുക എന്നൊരു രീതി ആയിരിക്കും ഫൗണ്ടേഷണൽ സ്റ്റേജിൽ നാം ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റേജ്, പ്രിപ്പറേറ്ററി സ്റ്റേജ്. 3rd സ്റ്റാൻഡേർഡ്, 4th സ്റ്റാൻഡേർഡ്, 5th സ്റ്റാൻഡേർഡ് അടങ്ങുന്നതാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. ഇവിടെയും കളിച്ചു പഠിക്കുക, എന്നാൽ അതോടൊപ്പം അവരെ ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം ലേണിംഗിലേക്ക് നാം കയ്യിൽ സ്വാഗതം ചെയ്യുകയാണ്. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് മിഡിൽ സ്റ്റേജ്. 6th സ്റ്റാൻഡേർഡ്, 7th സ്റ്റാൻഡേർഡ്, 8th സ്റ്റാൻഡേർഡ് അടങ്ങുന്നതാണ് മിഡിൽ സ്റ്റേജ്. ഈ സ്റ്റേജിൽ 2 ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, വൊക്കേഷണൽ കോഴ്സസ്, തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക. അത് കാർപ്പൻട്രി ആവാം, പ്ലംബിംഗ് ആവാം, പോട്ടറി ആവാം, അങ്ങനെ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് ഉള്ള വൊക്കേഷണൽ കോഴ്സ് കുട്ടിക്ക് സെലക്ട് ചെയ്യാം. നാം ഇന്ത്യക്കാർക്ക് വൈറ്റ് കോളേഴ്സ് ജോബിനോട് ഒരു പ്രത്യേക താല്പര്യമാണ്. മാതാപിതാക്കൾ പോലും ചില അവസരങ്ങളിൽ കുട്ടികളോട് പറയും, ഇനി നന്നായി പഠിച്ചില്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ചില ജോലികളെ ഡീഗ്രേഡ് ചെയ്ത് പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് എന്നൊരാശയം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് ഈ വൊക്കേഷണൽ കോഴ്സസ് അവരെ പഠിപ്പിക്കുന്നതിലൂടെ. ദെൻ ഈ സ്റ്റേജിൽ വരുന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണ് കോഡിംഗ് ലാംഗ്വേജ്. കോഡിംഗ് ലാംഗ്വേജ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എല്ലാം ഒരുപാട് സഹായിക്കുന്ന ഈ കോഡിംഗ് ലാംഗ്വേജ് 6th സ്റ്റാൻഡേർഡ് മുതലേ ഇൻട്രൊഡ്യൂസ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് NEET പറയുന്നത്. ദെൻ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ, സെക്കൻഡറി സ്റ്റേജ്. 9th ക്ലാസ് മുതൽ 12th ക്ലാസ് വരെ ഉൾപ്പെടുന്ന ഈ ഒരു സ്റ്റേജിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് നമുക്ക് കാണാനാവുന്നത്. അതായത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നു. ഇന്നാണെങ്കിൽ ബയോളജി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി ദാറ്റ് പെർട്ടിക്കുലർ സയൻസ് സ്ട്രീമിലേക്ക് പോകേണ്ടി വരികയാണ്. അവിടെ ആ കുട്ടി നിർബന്ധിതമായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കേണ്ടി വരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ചൂസ് ചെയ്ത് പഠിക്കാം. ബോട്ടണി പ്ലസ് അക്കൗണ്ടൻസി പ്ലസ് ഡാൻസ് പ്ലസ്, അങ്ങനെ ഇഷ്ടമുള്ള സബ്ജക്ട്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അങ്ങനെ പഠിക്കുക. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇനി എക്സാംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മൾ 10th നും 12th നും ബോർഡ് എക്സാമിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല എന്നാണ് NEP പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും അല്ല, എന്നാലൊരു ഭൂരിപക്ഷം പേരും കാണാതെ പഠിച്ച് മെമ്മറൈസ് ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയാണ്. എന്നാൽ അങ്ങനെയല്ല, ക്രിറ്റിക്കൽ ആൻഡ് അനലൈറ്റിക്കൽ തിങ്കിങ്, കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എക്സാംസ് ആയിരിക്കും NEP മുന്നോട്ട് വെക്കുക. നെക്സ്റ്റ് വൺ, റിപ്പോർട്ട് കാർഡ്. ഓക്കെ, റിപ്പോർട്ട് കാർഡ് എന്ന് പറഞ്ഞ സിസ്റ്റം NEET എടുത്ത് കളയുകയാണ്. അതിന് പകരം മുന്നോട്ട് വയ്ക്കുന്നത് സെൽഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്, അതായത് കുട്ടി തന്നെ കുട്ടിയെ സ്വയം വിലയിരുത്തുക. ഈ കുട്ടിയെ വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ കുട്ടിയുടെ സഹപാഠികൾക്കും ടീച്ചറും കുട്ടിയെ വിലയിരുത്തുന്നു. നെക്സ്റ്റ് പോയിന്റ്, 5ാം ക്ലാസ് വരെയെങ്കിലും കുട്ടികളെ മാതൃഭാഷയിൽ അല്ലെങ്കിൽ പ്രാദേശിക ലാംഗ്വേജിൽ വിദ്യാഭ്യാസം നൽകണം എന്നാണ് NEET പറയുന്നത്. ഇനി ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ 25% സ്റ്റുഡൻസ് ആണ് ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ വ്യത്യാസമുണ്ട്, ഇന്ത്യയിൽ. ഇത് 50% ആക്കി ഉയർത്തുക എന്നതാണ് NEET ഒരു പ്രധാന ലക്ഷ്യം. അഭിനയ, ഇനി നമുക്ക് കോളേജ് ലെവലുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നെന്ന് നോക്കാം. ആകാംക്ഷയോടെ നമ്മുടെ എഡ്യൂക്കേഷൻ ഭാവിയിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും. കുറേയേറെ മാറ്റങ്ങൾ കോളേജ് ലെവലിൽ കൊണ്ടുവരുന്നിട്ടുണ്ട്. പക്ഷെ പ്രധാനവും അത്യാവശ്യമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായി സിംഗിൾ സെൻട്രലൈസ്ഡ് റെഗുലേഷൻ. എന്ന് വെച്ചാൽ മൾട്ടി എഡ്യൂക്കേഷൻ ബോർഡിംഗ് ആയ UGC, NIC അല്ലെങ്കിൽ AICT എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഓർഗനൈസേഷനായി നടത്താൻ പോകുന്നു. എന്ന് വെച്ചാൽ UGC പകരം ഒരു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ വരാൻ പോകുന്നു. ഇതിൽ നിന്നും മെഡിക്കൽ നിയമ വിദ്യാഭ്യാസത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസത്തെയും ഒരുമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ടാണ് ഒരു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ പോകുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഡിഗ്രി ഗ്രാജുവേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രീനെ മൊത്തമായിട്ട് മാറ്റിയിട്ടുണ്ട്.
ഡിഗ്രി ആയ ബിഒ ബി എസ് സി എന്തും ആയിക്കോട്ടെ, അത് 3 വർഷത്തിൽ നിന്നും 4 വർഷമായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ 4 വർഷത്തിന്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബ്രേക്ക് എടുക്കുവാനും പിന്നെ പഠനം അവസാനിപ്പിക്കുവാനുമുള്ള അവസരമുണ്ട്. എന്ന് വെച്ചാൽ ഈ 4 വർഷത്തിന്റെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ പഠനം നിർത്തിയിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ അങ്ങനെ നിർത്തുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊടുത്ത 10-ലെ അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് മാത്രമായിരുന്നു. എന്നാൽ ഇനി ഈ പോളിസിയിലൂടെ ആദ്യത്തെ വർഷമാണ് നമ്മൾ നിർത്തുന്നതെങ്കിൽ ഒരു തൊഴിലധിഷ്ഠിത സർട്ടിഫിക്കറ്റും ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റും, 2nd വർഷമാണെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും, 3rd വർഷമാണെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി നമ്മുടെ സാധാ ഡിഗ്രി സർട്ടിഫിക്കറ്റും, 4th വർഷമാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ചും കിട്ടുന്നു. ഈ 4th വർഷം ഓപ്ഷണൽ ആണ്. അത് നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം പഠിക്കുന്ന സബ്ജക്ട്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും അത് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യാനും ആഗ്രഹമുള്ളവർക്കാണ് ഈ 4th വർഷം നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് സർവകലാശാല കോളേജ് പ്രവേശനത്തിന് ഒരു പൊതുപരീക്ഷ, ഒരു കോമൺ എൻട്രൻസ് എക്സാം വരുന്നു. ഇനി നമ്മൾ ഡിഗ്രിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പി ജിയിലോട്ട് കിടക്കുമ്പോൾ, പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് കിടക്കുമ്പോൾ എന്ന് വെച്ചാൽ MA MSc അതെല്ലാം 1 വർഷം മുതൽ 2 വർഷമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, 4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് എടുത്തവരാണെങ്കിൽ അവർക്ക് 1 വർഷത്തെ പി ജി മതി. പിന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി നമ്മുടെ ഇപ്പോഴത്തെ പോലത്തെ ആണെങ്കിൽ 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തവർക്ക് 2 വർഷത്തെ പി ജി. പിന്നെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു എംഫിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എംഫിൽ ഓപ്ഷൻ നിർത്താൻ പോകുന്നു, ഡിസ്കണ്ടിന്യൂവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞിട്ട് എംഫിൽ കഴിഞ്ഞിട്ടാണ് പി എച്ച് ഡി. എന്നാൽ ഇനി തൊട്ട് ഈ പോളിസിയിലൂടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞിട്ട് പി എച്ച് ഡിക്ക് ഒരു ഓപ്ഷൻ ആണ് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എംഫില് ഇനി ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പി എച്ച് ഡിയിലോട്ട് വരാണെങ്കിൽ പി എച്ച് ഡി എടുക്കാനുള്ളൊരു മിനിമം യോഗ്യത എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ 4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് ആണ് ഒരു പി എച്ച് ഡി എടുക്കാനുള്ള ഒരു മിനിമം യോഗ്യതയായിട്ട് പറയുന്നത്. 4 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി. പിന്നെ അവരുടെ ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാനും കൂടുതലായിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനും രൂപീകരിക്കുവാൻ തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഈ പി എച്ച് ഡി കാലഘട്ടങ്ങളിൽ അവരുടെ പഠന സമയത്ത് 1 മൊഡ്യൂളെങ്കിലും ടീച്ചേഴ്സ് എഡ്യൂക്കേഷനെ കുറിച്ച് നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പൊ ഇനി നമ്മൾ പി എച്ച് ഡി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കോളേജിലേക്ക് വരുമ്പോൾ ഓട്ടോണോമി സ്റ്റാറ്റിസ്റ്റ് കോളേജ് എന്ന് പറയുകയാണെങ്കിൽ 10-15 വർഷത്തോടുകൂടി എന്ന് വെച്ചാൽ 10-15 വർഷത്തോടുകൂടി അത് പ്രാബല്യത്തിലാകുള്ളൂ. അവര് ഒരു 10-15 വർഷത്തോടുകൂടി ഘട്ടം ഘട്ടമായിട്ട് എല്ലാ കോളേജുകളുടെയും അഫിലിയേഷൻ അവസാനിപ്പിക്കുകയും എല്ലാ കോളേജുകൾക്കും ഓട്ടോണമി പദവി കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി കോളേജ്, അത് മിനിമം 3000 സ്റ്റുഡൻസ് എങ്കിലും ഉണ്ടാകുന്ന കോളേജുകൾക്കാണ് അത് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് കോഴ്സ് എന്നതിന് പകരം പല സ്ട്രീമുകളും ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചപ്പോ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ IIT പോലുള്ള സ്ഥാപനങ്ങൾ അവിടെ എഞ്ചിനീയറിംഗിന് പുറമെ ആർട്സ്, MBA അങ്ങനെ പല, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, അങ്ങനെ നമുക്കുള്ള അവസരങ്ങൾ ഒരുങ്ങുവാൻ സാധ്യതയുണ്ട്. പിന്നെ പറയുന്നതാണ് നമ്മുടെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ്, ഒരു 100 top foreign universities അവരുടെ ക്യാമ്പസ് ഇന്ത്യയിൽ കൊണ്ടുവരികയും അവരുടെ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ എത്ര യൂണിവേഴ്സിറ്റി ഇന്ത്യയിലോട്ട് വരും എന്നുള്ളത് സംശയമാണ്. എന്നാൽ അങ്ങനെ വരാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി, ഇവിടെ നിലവിലുള്ള യൂണിവേഴ്സിറ്റി, അവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാനും അവരുടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് കൂടുവാനുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇങ്ങനെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ കോളേജ്, നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഇവിടെ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ചെലവ് കൂടുവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കൃഷ്ണപ്രിയ,
ഇനി ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇനി പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് ടെറ്റ് എക്സാം, ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. പബ്ലിക് പ്രൈവറ്റ് വ്യത്യാസമില്ലാതെ എല്ലാ സ്കൂളുകളിലും ടീച്ചേഴ്സിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ ഈ പോളിസി പ്രകാരം ടെറ്റ് എക്സാം ആയിരിക്കും. ഇനി പ്ലസ് ടു കഴിഞ്ഞ് ഒരു 4 ഇയർ ഇന്റഗ്രേറ്റഡ് ബി എഡ് ഈ പോളിസി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. പ്ലസ് ടു കഴിഞ്ഞ് ഒരു 4 ഇയർ ഇന്റഗ്രേറ്റഡ് ബി എഡ് ഈ പോളിസി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി 2 ഇയർ ബി എഡും പോസിബിൾ ആണ് അത് 3 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക്. സിമിലർലി 1 ഇയർ ബി എഡും പോസിബിൾ ആണ് അത് 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ എളുപ്പമുള്ളതാണ് അവിടുത്തെ വിദ്യാഭ്യാസ രീതി. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രീതി 34 വർഷങ്ങൾക്ക് ശേഷം അടിമുടി മാറുമ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങളും കയ്യടികളും ആശങ്കകളും എല്ലാം ഒരേപോലെ ഉയരുന്നുണ്ട്. ഈ പോളിസിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ആ കറക്റ്റ് ഇഫക്റ്റോടെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതും വലിയൊരു ടാസ്ക് ആണ്. എന്നാലും ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാനാവുന്ന, പഠിക്കുന്ന കാര്യങ്ങൾക്ക് ജീവിതത്തിലുള്ള പ്രാധാന്യം മനസ്സിലാക്കുന്ന, എല്ലാ തൊഴിലുകളുടെയും മഹത്വം മനസ്സിലാക്കുന്ന ഒരു പുതു തലമുറ ഉയരുക തന്നെ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ, ശുഭപ്രതീക്ഷയോടെ കൃഷ്ണപ്രിയ ടി എച്ച് ആൻഡ് ബിനയ ബി കുളങ്ങൾ. Thank you. I invite Sania, third BCom CA, for word of thanks. Sania? Yes, ma'am. Good afternoon, everyone present here. As we come to the end of this webinar, it is a great honor and privilege to propose the word of thanks on this occasion. First of all, I would like to thank Dr. Sister Shalini, our principal, for arranging this program for us. Thank you, sister. Secondly, Dr. Sister Stella, our vice principal, who is the backbone of our college. Thank you, sister, for providing us this webinar. Thank you. I would also extend my heartfelt thanks to our college coordinator, Dr. Ansa Alfonsa, ma'am, for arranging this class, without whom this class had been completed. I would now extend my sincere gratitude to Dr. Bridget ma'am, our NCC captain, without whom this webinar wouldn't have been succeeded. Thank you, ma'am. I extend a very hearty thanks to Krishnapriya and Vinaya of 3rd BSc Max for their heartful words. It was nice hearing you guys. Thank you. I would also like to take this moment to thank all the villagers who have participated in this program. Thank you for your valuable time. Finally, I would like to thank all the UBA representatives and ambassadors for their time and effort. Also, I extend a heartfelt thanks to all the students for their participation. It was really valuable and had a great learning experience. Once again, I thank all for your valuable time. ഒരിക്കൽ കൂടി പരിപാടിയെ വിജയിപ്പിച്ച, അതിനുവേണ്ടി സമയം നൽകിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഉന്നത് ഭാരത് അഭിയാന്റെയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെയും ആഭിമുഖ്യത്തിൽ സെന്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വുമൺ ആനുവൽ സംഘടിപ്പിക്കുന്ന ഫൈവിലേക്ക് ഏവർക്കും സ്വാഗതം. നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ എഡ്യൂക്കേഷൻ പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ, എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് വില്ലേജ് പീപ്പിളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ റെവറൻഡ് സിസ്റ്റർ നമ്മൾ ജിജി ജോനാമ സെർവ് അവർക്കും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ സ്റ്റെല്ല അവരുടെയും കോർഡിനേറ്റർ ഡോക്ടർ അൻസാനിസിനെയും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നേ ദിവസം ഈ മീറ്റില് താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഒരു മീറ്റിന് എൻ ഇ പിയെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്ന രണ്ട് കുട്ടികളാണ്, സ്നേഹ ഗ്രേസ് ആന്റണി ഫ്രം സെക്കൻഡ് ബി കോം സി എ ഡിപ്പാർട്ട്മെന്റ്, മരിയ പാട്രിക് സെക്കൻഡ് ബി എൻജിൽ. സ്നേഹപൂർവ്വം ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രോഗ്രാമിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇന്ത്യയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ, ഐ ആം മരിയ പാട്രിക് ആൻഡ് വിത്ത് മീ വിത്ത് സ്നേഹ ഗ്രേസ്. വി ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ടു സേ അബൌട്ട് the new education policy 2020 implemented by Narendra Modi.
എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ച് അല്ലേ. പക്ഷെ എല്ലാവർക്കും അതിനെ കുറിച്ചുള്ള വലിയ അറിവൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളെ ഞാൻ അറിഞ്ഞത് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 1997 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ പിന്നെ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിൽ ഇലിറ്ററസിനെ ഉയർത്താൻ വേണ്ടിയായിരുന്നു. നമ്മുടെ ഇന്ത്യ നേരിട്ടൊരു വലിയ പ്രോബ്ലം ആയിരുന്നു വിദ്യാഭ്യാസമില്ലായ്മ. അപ്പൊ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കുറെ റീഫോംസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ബേസ്ഡ് ആയിരുന്നു. ഇത്രയും നാളത്തെ റീഫോംസ് ഒക്കെ പീപ്പിളിന്റെ മെമ്പർഷിപ്പ് കൂട്ടാൻ വേണ്ടിയായിരുന്നു ഈ റീഫോംസ് ഒക്കെ നടത്തിക്കൊണ്ട് പോയിരുന്നത്. ബട്ട് ഇപ്പോ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് എന്താണെന്ന് വെച്ചാല് ക്വാണ്ടിറ്റി മാറ്റി ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. അതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ലക്ഷ്യം. 1968 ഇന്ദിരാഗാന്ധിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കോത്താരി കമ്മീഷൻ വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. 1986 രാജീവ് ഗാന്ധി അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. 1992 PV Narasimha Rao പേരിന് വേണ്ടി കുറച്ചൊക്കെ ചേഞ്ചസ് അതിൽ വരുത്തി. 2020 പിന്നീട് 34 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ചേഞ്ചസ് നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിക്ക് ഉണ്ടായിരിക്കുന്നത്. ബട്ട് ഈ ചേഞ്ചസ് നമുക്ക് അനിവാര്യമായ ചേഞ്ചസ് ആണ്. കാരണം നമുക്കിത് കൂടുതൽ പറയുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഇന്ത്യക്ക് ഇത് എത്ര യൂസ്ഫുൾ ആണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവും. NEP 2020 ആഫ്റ്റർ എ ലോങ് 34 years ഓഫ് ഗ്യാപ്പ് ഓൺ എഡ്യൂക്കേഷൻ പോളിസി ചേഞ്ച് 29 ജൂലൈയിലാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു മാറ്റം വരുന്നത്. This policy is comprehensive framework the elementary education to higher education വരെ വൊക്കേഷണൽ ട്രെയിനിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പോളിസി തയ്യാറാക്കിയിരിക്കുന്നത്. പോളിസി എയിംസ് ടു ട്രാൻസ്ഫോം ഇന്ത്യ എഡ്യൂക്കേഷൻ സിസ്റ്റം 2030. 2020 ആകുമ്പോഴേക്കും ഇത് ഇന്ത്യയിൽ ഒട്ടാകെ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ഗവൺമെന്റിന്റെ നിലപാട്. ഇനി നമ്മുടെ മേജർ ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കേൾക്കുന്നുണ്ട് എല്ലാവരും? സ്കൂൾസിന് വന്നത് വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇത്ര നാൾ നമ്മൾ ഫോക്കസ് ചെയ്തത് 10 then +1 +2 ഈ 10 + 2 സിസ്റ്റം ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പൊ അത് ചേഞ്ചസ് ടു 5+3+3+4 എന്ന സിസ്റ്റത്തിലേക്ക് വരികയാണ് ഈ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ. കറന്റ് ഡീമെറിറ്റ്സ് നമുക്കൊന്നും ചർച്ച ചെയ്യാം കറന്റ് സിസ്റ്റത്തിന്റെ. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവും എത്രത്തോളം ഈ പുതിയ പോളിസി നമുക്ക് ഉപകാരമാണെന്ന് മനസ്സിലാവും. അപ്പൊ ഫസ്റ്റത്തെ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാല് ജഡ്ജിങ് എവരി വൺ വിത്ത് എ സിംഗിൾ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ്. എല്ലാവരെയും ഒരേ അളവുകോള് കൊണ്ട് അളക്കുവാന്നാണ് ഇതിന്റെ സാരം. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരു കുരങ്ങനോടും മീനിനോടും തെങ്ങ് കയറാൻ പറയാണ്. അപ്പൊ മീൻ ഒബ്വിയസ്ലി തെങ്ങ് കയറാൻ പറ്റില്ല, കാരണം അത് പറ്റില്ല. അപ്പൊ കുരങ്ങൻ ഓടിച്ചാടി ചിലപ്പോ കയറും. അപ്പോഴേനും ആര് ജയിക്കും? ഇതിലും കുരങ്ങൻ ജയിക്കും. അപ്പൊ ഇപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ, ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടീനോടും വേറെ പോലെ ടാലന്റ് ഒക്കെ ഉള്ള കുട്ടീനോടും പഠിക്കണം എന്ന് തന്നെ പറഞ്ഞാല് അവർക്ക് വേറെ വഴിയില്ല, പഠിക്കാതിരിക്കാൻ വേറെ വഴിയില്ല. അപ്പൊ പഠിക്കുന്ന കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടും, മറ്റു കുട്ടിക്ക് മാർക്ക് കുറയും. അപ്പൊ അതില് പരീക്ഷയിൽ വിജയിക്കുന്ന കുട്ടിക്ക് മാത്രം ഭാവിയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് വെച്ചാല്. പിന്നെ ലിമിറ്റഡ് ഓപ്ഷൻസ് ചൂസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് 10th കഴിഞ്ഞ് ഒരു കുട്ടിക്ക് ബയോളജിയും ആർട്സും കൂടി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമെങ്കിലും ബട്ട് രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. ബയോളജി ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ അയാൾക്ക് ആർട്സും കൂടി കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിലും നമുക്ക് ആകെ ഉള്ളൊരു സയൻസ് സ്ട്രീമാണ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ എക്കണോമിക്സ് കൂടെ ട്രൈ ചെയ്യണമെങ്കിൽ അത് വേറൊരു ഫീൽഡ്, വേറൊരു കോമേഴ്സ് ഫീൽഡ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതൊരു ഡീമെറിറ്റ് ആണ്. പിന്നെ നോട്ട് പെർസ്യൂയിങ് വാട്ട് വൺ സ്റ്റഡി. ഇപ്പൊ നമ്മളിപ്പോ വലിയ കാര്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ ചിലപ്പോ ആവശ്യം പോലും വരാറില്ല. ഇപ്പൊ നമ്മ വലിയ കാര്യമായിട്ട് 1 to 10 വരെ സയൻസ്, സോഷ്യല്, ഇംഗ്ലീഷ് ഇങ്ങനെ എല്ലാ സബ്ജക്റ്റും പഠിച്ച് 10 വിഷയങ്ങളും പഠിച്ച് അത് കഴിഞ്ഞ് +1 + 2 നമ്മൾ സയൻസ് എടുക്കണമെങ്കിൽ, കോമേഴ്സ് എടുക്കണമെങ്കിൽ പഠിച്ച സയൻസിന്റെ ഒന്നും ആവശ്യം അവിടെ വന്നില്ല. നമ്മ പഠിക്കണതല്ല നമ്മുടെ പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നത്.
The syllabus, curriculum and system does not guarantee child for emotional creative development. So, നമ്മുടെ emotional development, കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി പുതിയതല്ല ഇപ്പോഴത്തെ സിസ്റ്റം ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് കാര്യമായ നമ്മുടെ സ്വഭാവത്തിലോ അതൊന്നും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വിലയിരുത്തുന്നില്ല. നമ്മുടെ പഠനത്തിനുള്ള മികവ് മാത്രമാണ് ലക്ഷ്യമിടുന്നത്. പിന്നെ നോ വൊക്കേഷണൽ ആണ് പ്രാക്ടിക്കൽ വൊക്കേഷണൽ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. തിയറട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ അഞ്ച് ഡീമെറിറ്റ്സ്. ഇനി നമുക്ക് അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റേജിലോട്ട് പോവാം. ഫസ്റ്റത്തെ ഇതാണ് ഫൗണ്ടേഷൻ സ്റ്റേജ്. 5+3+3+4 എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ 5 years കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരത്തെ കുട്ടികളെ ചേർക്കുന്നത് ഒരു 6 വയസ്സാകുമ്പോഴൊക്കെയാണ് LKG ചേർക്കുന്നത്. ബട്ട് ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നത് കുട്ടികൾക്ക് 5 years ഓഫ് ട്രെയിനിങ് വേണം. അപ്പൊ നമ്മൾ പ്ലേ സ്കൂളിലൊക്കെ ചേർക്കൂലേ, അത് ചെയ്തിട്ടാണ് 5 years ഓഫ് ട്രെയിനിങ് പറയുന്നത്. അപ്പൊ 3 വയസ്സോട്ടെ കുട്ടീനെ വിദ്യാലയത്തിലേക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കടത്തിക്കൊണ്ടു വരണമെന്നാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത്. അപ്പൊ 3 വയസ്സോട്ട് 7 വയസ്സുള്ള കുട്ടികളാണ് ഈ ഗ്യാപ്പിൽ വരുന്നത്. അപ്പൊ അവർക്ക് കളികളിലൂടെ, അപ്പൊ നമുക്കറിയാം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കളികളും ഗെയിംസ് ഒക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പൊ അതിലൂടെ കുട്ടികളെ കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കാനാണ് ഫൗണ്ടേഷൻ സ്റ്റേജിൽ ശ്രമിക്കുന്നത്. അത് 3 years 5+3. അപ്പൊ ദെൻ 3 years കുറിച്ചാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഹലോ, കേൾക്കാവോ? ക്ലാസ് 3 to 5 ആണ് അത് ഉൾപ്പെടുന്നത്. ഏജ് ബിറ്റ്വീൻ 8 to 11. അത് ഫോക്കസ് ചെയ്യുന്നത് പ്ലേ ഡിസ്കവറി ആക്ടിവിറ്റി ആൻഡ് ബേസ്ഡ് ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം. കളി മാത്രമല്ലാണ്ട് ഡിസ്കവറീസും ആക്ടിവിറ്റീസും ഇന്ററാക്റ്റീവ് ക്ലാസ് റൂമാക്കി മാറ്റിയാണ്. അപ്പൊ കുട്ടികൾക്ക് കുറച്ചും കൂടി ക്ലാസ് റൂമിന്റെ പശ്ചാത്തലം കൂടി കിട്ടും. അപ്പൊ അതാണ് ഈ പ്രിപ്പറേറ്ററി പ്രൈമറി സ്കൂൾ സ്റ്റേജിൽ പറയുന്നത്. അത് 3 years ആണ്. ദെൻ മിഡിൽ സ്കൂൾ, അതും 3 years ആണ്. അതിൽ ഫോക്കസസ് ഓൺ എക്സ്പെരിമെന്റൽ ലേണിംഗ് ഓഫ് സയൻസ് മാപ്പ്. നമ്മിപ്പോ ഓരോ സബ്ജക്ട്സ് പഠിക്കുമ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് അത് ചെയ്തുള്ള അറിവ് കുറവായിരിക്കും. പുസ്തകത്തിൽ കാണുന്നത് വായിച്ച് കാണാപ്പാടം പഠിച്ച് എക്സാം എഴുതുന്നു, അങ്ങനത്തെ ഒരു ലെവലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിന് ഉപരി കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് അതിനെക്കുറിച്ചുള്ള അറിവ് കണ്ടറിയാനുള്ള അവസരം കൂടി ഒരുക്കുകയാണ് ഇതിൽ. കീ ഫീച്ചേഴ്സ് ഓഫ് മിഡിൽ സ്കൂൾ. മിഡിൽ സ്കൂളിന് കുറെ കീ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്റ്റുഡൻസ് വുഡ് ബി തോട്ട് വൊക്കേഷണൽ ക്രാഫ്റ്റ്സ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇപ്പം കുട്ടികൾക്ക് 6ാം ക്ലാസ് മുതൽ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്നു. വൊക്കേഷണൽ ട്രെയിനിങ് എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യമാണ്. കാരണം ഇപ്പൊ നമ്മുടെ ഇപ്പൊ എഞ്ചിനീയർ പഠിച്ച പുള്ളിയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് വീട്ടിലെ ബൾബ് മാറ്റാനോ അല്ലെങ്കിൽ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയാൽ അതൊന്ന് തുറന്ന് ചെക്ക് ചെയ്യാനോ അതിനൊന്നും പറഞ്ഞൂട. അപ്പൊ ചോദിച്ചാൽ പറയാം ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചേക്കണെ, ഇതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. സാധാരണ ബേസിക് ആയിട്ടുള്ള നോളജ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല. അപ്പൊ അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ 6th സ്റ്റാൻഡേർഡ് തൊട്ട് വൊക്കേഷണൽ ട്രെയിനിങ് ആരംഭിക്കുന്നത്. പിന്നെ കോഡിംഗ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ക്ലാസ് 6. കോഡിംഗ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഇന്ത്യ വേൾഡ് ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാണ് നമുക്കിപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതില് കമ്പ്യൂട്ടറിന്റെ ഭാഷയാണ് ഈ കോഡിങ്. അപ്പൊ അതിനെ കുറിച്ചുള്ള അറിവ് കുട്ടികൾക്ക് അനിവാര്യമാണ്. അപ്പൊ അതും കൂടി ക്ലാസ് 6 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. പിന്നെ 10 days ബാഗ്ലെസ് പീരീഡ്. നമ്മൾ പറഞ്ഞു ഈ പുതിയ പോളിസി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികളുടെ വൊക്കേഷണൽ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് കുട്ടികളുടെ കഴിവുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ എങ്ങനെ അറിയാൻ സാധിക്കും അതിനെ കുറിച്ചാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 10 ബാഗ്ലെസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഗാർഡനിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ അവിടെ ചെന്ന് അതിനെ കുറിച്ച് അന്വേഷിച്ച് അറിയാം, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിനുവേണ്ടിയുള്ള അവസരമാണ് ഈ 10 ബാഗ്ലെസ് പീരീഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് ഗെറ്റ് ഇന്റേൺ അണ്ടർ ലോക്കൽ വൊക്കേഷണൽ എക്സ്പേർട്സ് ആൻഡ് പ്രൊഫഷണൽസ്. കുട്ടികൾക്ക് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പേർട്സിന്റെയും പ്രൊഫഷണൽസിന്റെയും കയ്യിലാണ് ഈ ട്രെയിനിങ്സ് കൊടുക്കുന്നത്. ഗവൺമെന്റ് ഹോപ്പ് അറ്റ്ലീസ്റ്റ് 15% ഓഫ് ലേണേഴ്സ്
to the school and higher education system shall have exposure to vocational education by 2025. ഒരു 50% കുട്ടികളിലേക്കും ഈ എഡ്യൂക്കേഷൻ വൊക്കേഷൻ എഡ്യൂക്കേഷനെ കുറിച്ച് 2025 ആവുമ്പോഴത്തേനും 50% കുട്ടികളിലേക്ക് എത്തിക്കുക എന്നാണ് ഗവൺമെന്റ് ലക്ഷ്യം. Then we have to discuss the secondary school. അത് 4 years ആണ്. അപ്പൊ 5+3+3 ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ 4. അപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ 9-12 ആണ്. നമ്മൾ നേരത്തെ 10+2 ആണ്. അപ്പൊ 10 കഴിഞ്ഞ പ്ലസ് ടു അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ചിലപ്പോൾ ഇത് 9 ഇൻക്ലൂഡ് ആവണേ 9-12 ആണ്. ദി ഏജ് ബിറ്റ്വീൻ 14-18. ദിസ് ഫോക്കസ് ഓൺ മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി. നമ്മൾ പറഞ്ഞ് 10th കഴിഞ്ഞാല് നമുക്ക് അധികം ചോയ്സസ് ഇല്ല. കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ഇതാണ് ചോയ്സസ്. ഇപ്പൊ നമുക്ക് ആർട്സ് വേണമെങ്കിൽ അത് കൂടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആർട്സ് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ആർട്സിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് നമുക്ക് സയൻസ് കണ്ടിന്യൂ ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോമേഴ്സ് കണ്ടിന്യൂ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യം ഒഴിവാക്കി നമുക്ക് അത് രണ്ടും കൂടി മെയിൻ നമ്മുടെ കഴിവുകളും ഇതിനൊപ്പം വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയാണ് ഈ സെക്കൻഡറി സ്കൂളിൽ പറയുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇപ്പൊ 14 years വരെ ഉള്ളു കുട്ടിക്ക്. അപ്പൊ അത് ഇനി തുടങ്ങിയത് 18 years. പ്ലസ് ടു വരെ ഒരു കുട്ടിക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ പ്ലസ് ടു വരെ ഒരു കുട്ടിക്ക് അതിന്റെ അവകാശമുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ അവകാശമുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് എഡ്യൂക്കേഷൻ പോളിസിനെക്കാളും നമുക്കിപ്പോ കേട്ടപ്പോ മനസ്സിലായിരുന്നു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എത്രയോ ഗുണപരമാണെന്ന്, അല്ലെ? അത് കൂടുതൽ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചേരുന്ന, അപ്പൊ അവരുടെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ഇപ്പൊ നമ്മ ഇത്ര നാള് പഠിച്ച കാര്യങ്ങളായിരിക്കും, നമ്മൾ ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ഭാവിയിൽ ആവശ്യം വരുന്നത്. ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ സ്കിൽസ് ഒക്കെ മനസ്സിലാക്കിയാൽ ഭാവിയിൽ അത് നമുക്ക് വളരെ ഉപകാരം ചെയ്യും. ദെൻ സ്നേഹ വിൽ ടേക്ക് ദ നെക്സ്റ്റ് പോർഷൻ. Going to say about other crucial alterations in the NEP. NEP vannathodu kude nammude old education system ilote korche alterations ok vannathundu. Adine kurichu namme discuss cheyan povanathu. Firstly, it reduces the importance of board exam. Board exam de importance kore ok korakkunnu. Ippo nammude students ok nammal old education system follow cheyidondirunnappo nammude students ok kore stressed aanu. Board exam nu kekkumbothe thanne kore stressed aanu avaru. സോ ടു അവോയ്ഡ് ദിസ് നമ്മുടെ NEP എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് അവര് നമ്മുടെ ഒരു ആനുവൽ ഇയറില് സാധാ ഒരു ബോർഡ് എക്സാം ഉണ്ടാവാറ്. അതെന്ത് ചെയ്ത് NEP രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, അതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒബ്ജക്റ്റീവും ഒന്ന് ഡിസ്ക്രിപ്റ്റീവും. മെയിൻലി ഇത് പറയണത് സ്റ്റുഡൻസിന്റെ ഇടയിൽ വന്ന സ്ട്രെസ് കുറക്കാനാണ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം റോട്ട് ലേണിംഗ് ആണ്. മീൻസ് ബുക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒന്നും അതൊന്നും ലൈഫിൽ പകർത്താൻ അവര് ഒന്നും ചെയ്യണില്ല. അപ്പൊ അതും കൂടി ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്. നോളജ് അവർക്ക് അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ കൂടിയാണ് ഇത് അവര് പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഓൾട്രേഷൻ വന്നത് സ്പെഷ്യൽ റിപ്പോർട്ട് കാർഡ്. ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നേക്കുന്നത് പരാക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഓഫ് ബോഡിയാണ്. അത് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനലൈസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. അത് ഈ പരാക് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളുടെ സ്റ്റുഡൻസ് ഒക്കെ സ്റ്റുഡൻസിന്റെ ഒക്കെ റിപ്പോർട്ട് കാർഡ് ഒക്കെ ചെക്ക് ചെയ്യണത് ഓൺലി ടീച്ചേഴ്സ് ആണ്, അവർക്ക് മാത്രം അസസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഇപ്പൊ നമ്മളുടെ പരാക് വഴി നമുക്ക് NEP ഹെൽപ്പോടുകൂടെ നമുക്ക് ചെയ്തേക്കണം എന്ന് പറഞ്ഞാല് സ്റ്റുഡൻസിനും അവരുടെ ഓൺ റിപ്പോർട്ട് കാർഡ്സ് അസസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവർക്ക് ഒരുക്കി കൊടുത്തേക്കുന്നുണ്ട്. ഇതുവഴി നമ്മളുടെ ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന് ഓൺ സെൽഫായിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ മാർക്ക് അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ അവർക്ക് തന്നെ ഒന്ന് വാല്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഒരു ചേഞ്ച് വന്നേക്കണത് ഇൻക്രീസ് ഇൻ GDP. ഇൻക്രീസ് ഇൻ GDP എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു 2018-19 സർവേയില് നമ്മുടെ GDP നമ്മൾക്ക് എഡ്യൂക്കേഷണൽ സെക്ടറിലോട്ട് ഗവൺമെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന GDP പറയണത് 3% ആണ്, ഓൺലി 3% ആണ്. ഇതൊന്നും കൂടെ ഈ NEP വന്നതോടുകൂടെ ഗവൺമെന്റ് എന്ത് ചെയ്ത് ഗവൺമെന്റ് ഹാസ് ഡിസൈഡ് ടു കോൺട്രിബ്യൂട്ട് അറ്റ്ലീസ്റ്റ് 6% എങ്കിലും എഡ്യൂക്കേഷണൽ സെക്ടറിലോട്ട് GDP വഴി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇവർ ഡിസൈഡ് ചെയ്തേക്കുന്നുണ്ട്. ഇതുവഴി എഡ്യൂക്കേഷണൽ സെക്ടറിൽ കുറെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാണ് ഇവര് ഇങ്ങനെ GDP കോൺട്രിബ്യൂഷൻ കൂട്ടിയേക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് വന്നത് നെക്സ്റ്റ് ഓൾട്രേഷൻ വന്നത് മിഡ് ഡേ മീൽ സ്കീം. മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് മിഡ് ഡേ മീൽ സ്കീം ഗവൺമെന്റ് നീഡിൽ സ്കൂൾസിലൊക്കെ കുറെയൊക്കെ ഉണ്ട്.
അത് ബ്രേക്ക്ഫാസ്റ്റും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുവഴി സ്റ്റുഡൻസിന്റെ മെന്റൽ ഹെൽത്ത് നോട് കൂടെ തന്നെ ഫിസിക്കൽ ഹെൽത്തും പ്രൊമോട്ട് ചെയ്യാനാണ് ഇത്, അവർക്ക് ഒന്ന് ഇംപ്രൂവ് ചെയ്യാനാണ് അവർക്ക് ഇത് ഈ ഒരു സ്റ്റെപ്പ് അവർ വെച്ചേക്കുന്നത്. ഇത് അവർ ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് കൗൺസിലേഴ്സും അവിടുത്തെ സോഷ്യൽ വർക്കേഴ്സിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു ഫെസിലിറ്റി അവർ നടപ്പാക്കുന്നത്. മരിയ, നെക്സ്റ്റ് സ്ലൈഡ്. ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ യു ജി ഡിഗ്രി സ്ട്രക്ചറില് ഇപ്പോ 3 years മാത്രമാണ് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ട് യു ജി നമുക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എൻ ഇ പി വന്നതോടുകൂടെ നമുക്ക് 3 years 4 years ചെയ്യാന്നുള്ളൊരു ഓഫർ ഗവൺമെന്റ് വെച്ചേക്കാം, അല്ലെങ്കിൽ എൻ ഇ പി വെച്ചേക്കാം. ഇതുവഴി ഇത് നമുക്കൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് ഒരു കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ തന്നതാണ് മൾട്ടി എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവർ തന്നെയുണ്ട്. മൾട്ടി എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ് അവർ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് സെക്കൻഡ് ഇയറിൽ ഡ്രോപ്പ് ഔട്ടായി, സെക്കൻഡ് ഇയറിൽ ഡ്രോപ്പ് ഔട്ട് ആയപ്പോഴത്തേക്കും ഇനി പിന്നെ നമ്മൾ പിന്നെയും ഒന്നും കൂടി കയറാൻ നിർത്തി, അല്ലെങ്കിൽ റീ എൻട്രി നടത്താൻ നിർത്തി, നമ്മൾ ഫസ്റ്റ് ഇയർ തുടങ്ങി, അല്ലെങ്കിൽ ഫസ്റ്റ് തുടങ്ങി ഡിഗ്രി ഫസ്റ്റ് തുടങ്ങി പഠിക്കണം, സെക്കൻഡ് ഇയർ ഫസ്റ്റ് സെക്കൻഡ് ഇയർ വരെയും പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഇത് തരൂല്ല അവര്, ഫസ്റ്റ് ഇയർ തുടങ്ങി പഠിക്കണം. സോ സ്റ്റുഡൻസ് ഇതുവഴി സ്റ്റുഡൻസിന്റെ ഇയേഴ്സ് വേസ്റ്റ് ആവാണ് അവരുടെ. സോ ടു അവോയ്ഡ് വേസ്റ്റിംഗ് ഓഫ് ഇയേഴ്സ് നമ്മളുടെ ഗവൺമെന്റ് എന്ത് ചെയ്തേക്കാം, സെൻട്രൽ ഗവൺമെന്റ് ഒരു എൻ ഇ പി വഴി ചെയ്തേക്കുന്നതാണ് മൾട്ടി എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻസ് നല്ലൊരു ഒരു ഫെസിലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ്. ഇതുവഴി നമുക്ക് സെക്കൻഡ് ഇയറിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യാലും സെക്കൻഡ് ഇയറിൽ തന്നെ കയറാം നമുക്ക്. പിന്നെ ഇതിന് കുറെ സർട്ടിഫിക്കേഷൻസിന്റെ കാര്യം പറയുന്നുണ്ട്. സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും പറഞ്ഞു നമുക്ക് തേർഡ് ഇയർ 3 years കോഴ്സ് അല്ലെങ്കിൽ 4 years കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ 3 years കോഴ്സ് ആണെങ്കിൽ ചൂസ് ചെയ്തേക്കുന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ഇയർ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അഡ്വാൻസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞ് തേർഡ് ഇയർ പാസ് ഔട്ട് ആയി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രോപ്പർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോ 4 years കോഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ, ഡിഗ്രി കോഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നമുക്ക് കിട്ടുന്നതാണ് സെയിം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തേർഡ് ഇയർ പാസ്സായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അഡ്വാൻസ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. ലാസ്റ്റ് 4 years പാസ് ഔട്ട് ആയി കഴിയുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇതാണ് ചേഞ്ച്. മരിയ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇനി ഈ നമ്മളുടെ യു ജി എഡ്യൂക്കേഷനിലോട്ട് ഒരു മരിയ ഒരു യു ജി എഡ്യൂക്കേഷനിലോട്ട് ഒരു കീ ഫീച്ചർ കൊണ്ടുവന്നേക്കുന്നതാണ് ക്രെഡിറ്റ് സ്ട്രക്ചർ അല്ലെ ക്രെഡിറ്റ് സ്കോർ. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുമ്പോൾ ഒരു ഒരു സ്കോർ കൊടുക്കുകയാണ് നമ്മൾ ഗ്രേഡിംഗിലോട്ട്. ഒരു സ്കോർ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞൊരു ടേം തന്നെയാണ്. അത് മീൻസ് ഒരു ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുമ്പോൾ 1 hour ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ 2 hours ഓഫ് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് ആണ് ഇതിന് കൗണ്ട് എന്ന് പറയുമ്പോൾ. പിന്നെ ഈ ടോട്ടൽ ക്രെഡിറ്റ് സ്കോർ എന്ന് ഡിപ്പെൻഡ് ചെയ്യണത് എമൗണ്ട് ഒരു മാർക്ക് ഫുൾ മാർക്ക് ഡിപ്പെൻഡ് ചെയ്യണത് നമ്മളുടെ ഏത് കോഴ്സ് ആണ് പഠിക്കുന്നത് ആ ഒരു കോഴ്സ് ഓഫ് സ്റ്റഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ടോട്ടൽ ക്രെഡിറ്റ്സ് വന്നത്. ഇത് ഈ സ്ട്രക്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്ന US സ്ട്രക്ചറിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു സിസ്റ്റം ഓഫ് ക്രെഡിറ്റ് അലോട്ടിംഗ്. USA നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നെക്സ്റ്റ് ഇനി നമ്മൾ മാസ്റ്റേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്കിനി 1 year ഒരു മാസ്റ്റേഴ്സ് ചെയ്യാന്നുള്ളൊരു ഓഫർ വെച്ചേക്കാണ് NEP വഴി. മീൻസ് ഇപ്പൊ നമ്മ എന്താണ് ഇപ്പൊ 1 year എന്ന് പറയുമ്പോൾ നമ്മൾ 4 years മറ്റേത് പഠിച്ചിട്ട് ഇതൊരു 1 year പഠിക്കാം, മാസ്റ്റേഴ്സ് 1 year പഠിച്ചാൽ മതി. ഇനിയിപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞു നമുക്ക് 3 years അല്ലെങ്കിൽ 4 years ചൂസ് ചെയ്യാം. 3 years ആണെങ്കിൽ നമ്മൾ 3+2 സ്ട്രക്ചർ മീൻസ് 3 years ഡിഗ്രിയും 2 years മാസ്റ്റേഴ്സ് അങ്ങനെ പഠിക്കാം സാധാരണ പോലെ തന്നെ. അതിനകത്ത് മാസ്റ്റേഴ്സ് സെക്കൻഡ് ഇയറിലായിരിക്കും റിസർച്ച് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോ 4 years ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് 1 year മാസ്റ്റേഴ്സ് ചെയ്താൽ മതി, 4 years ഡിഗ്രി. അതിൽ 4th year ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, മാസ്റ്റേഴ്സ് റിസർച്ച് ചെയ്യണത്. ഇതാണ് മാസ്റ്റേഴ്സിൽ വന്ന മാസ്റ്റർ ഡിഗ്രിയിൽ വന്ന ചേഞ്ച് NEP വന്നതോടുകൂടെ. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി
ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ ഇത് ഇതൊക്കെ കുറെ ഓൾട്രേഷൻസ് ആണ്. അത് അതർ ദാൻ ദാറ്റ് കുറെ ഓൾട്രേഷൻസ് കുറെ വന്നിട്ടുണ്ട് നമുക്ക് എൻ ഇ പിയില്. എൻ ഇ പി വന്നതോടുകൂടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ കുറെ വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എം ഫിൽ എന്നുള്ളൊരു കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. മീൻസ് അവര് ഗവൺമെന്റിന്റെ വ്യൂവില് എം ഫില് ഒരു അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കും അത് എം ഫിൽ എന്നൊരു കോഴ്സ് അവര് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. നെക്സ്റ്റ് ഓൾട്രേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മളുടെ കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് നമുക്ക് കരിക്കുലറും എക്സ്ട്രാ കരിക്കുലറും അല്ലെങ്കിൽ അക്കാഡമിക്കും വൊക്കേഷണൽ ആക്ടിവിറ്റീസിനും ഡിഫറെന്റ് ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തേക്കുന്നത്. വെച്ചാല് എക്സ്ട്രാ കരിക്കുലർ മീൻസ് പെയിന്റിങ് അങ്ങനത്തെ പോയട്രി അങ്ങനത്തെ അക്കാഡമിക് അല്ലാത്ത ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ ലെസ് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോ അത് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആണ് നമുക്കുള്ളത്. അപ്പൊ അതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വൊക്കേഷണൽ, നമ്മൾ നേരത്തെ പറഞ്ഞു മരിയ പറഞ്ഞു വൊക്കേഷണൽ ട്രെയിനിങ്ങിലാണ് നമുക്ക് ഇതില് എൻ ഇ പി വഴി ഇമ്പോർട്ടൻസ് കുറെ കൊടുക്കുന്നുണ്ട്. അപ്പോ അത് അതുകൊണ്ട് തന്നെ നമുക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെയും അതുപോലെ തന്നെ അക്കാഡമിക്കിന്റെ ഇടയിലും ഒരു ഡിഫറൻസും കൊണ്ടുവരുന്നില്ല എൻ ഇ പി വഴി. ആ ഒരു ഹാർട്ട് സെപ്പറേഷൻ ഉണ്ടാവണില്ല. ഇതാണ് എൻ ഇ പിയില് ഇവ രണ്ടിനും ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ഡിഫറൻസ് ഇല്ലാണ്ടാക്കിയാണ് എൻ ഐ പി ചെയ്തേക്കുന്നത്. ഇനി മൂന്നാമത്തെ ഓൾട്രേഷൻ വന്നത് പോളിസി നമ്മളുടെ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ ഇന്റർനാഷണലൈസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത്. മീൻസ് നമ്മളുടെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ക്യാമ്പസസ് ഇന്ത്യയിലും സെറ്റപ്പ് ചെയ്യാൻ ഇനി എൻ ഇ പി വന്നതോടുകൂടെ നമുക്ക് ഇവിടെ പറ്റും. ഫോറിൻ യൂണിവേഴ്സിറ്റീസിന്റെ ക്യാമ്പസ് ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു സ്റ്റാൻഡേർഡും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാനും പറ്റുമെന്നാണ് എൻ ഇ പി വഴി ഇവര് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓൾട്രേഷൻ വന്നത് നമ്മളുടെ ഇപ്പോ കറന്റ് സ്ട്രക്ചറില് പ്രൈവറ്റിന്റെയും പബ്ലിക്കിന്റെയും ഫീസ് സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. മീൻസ് പ്രൈവറ്റിന് നമുക്ക് എത്ര വേണമെങ്കിലും ഫീസ് അവർക്ക് അവരുടെ ഡിസൈർ അനുസരിച്ച് എത്ര വേണമെങ്കിലും കൂട്ടാം കുറക്കാം അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് മാനേജ്മെന്റ് അനുസരിച്ച് അതുപോലെ തന്നെ പബ്ലിക്കിനെ ഫിക്സ്ഡ് ആയിരിക്കും, ജനറലി ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഡിഫറൻസ് മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ഇത് കുറെയൊക്കെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് സ്റ്റുഡൻസിനെ കുറെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ടു അവോയ്ഡ് ദിസ് നമുക്ക് എന്ത് ചെയ്തേക്കാം, ഗവൺമെന്റ് ഇവരുടെ രണ്ടുപേരും പ്രൈവറ്റിന്റെയും പബ്ലിക്കിന്റെയും ഫീസ് സ്ട്രക്ചർ ഫിക്സ്ഡ് ആക്കിയേക്കുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാം ഫിനാൻഷ്യലി ബാക്ക്വേർഡ് കിടക്കുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും അവർക്ക് പഠിക്കാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി എൻ ഇ പി വഴി ഗവൺമെന്റ് ഒരുക്കി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി അതർ ദാൻ ദിസ് അഡ്വാൻറ്റേജസ് നമുക്ക് കുറെ ക്രിറ്റിസിസംസും ക്രിട്ടിക്സ് ചില ക്രിട്ടിക്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് ക്രിട്ടിക്സ് അതിനകത്ത് പറയണെന്ന് വെച്ചാല് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജിലാണ്. മീൻസ് ഈ പോളിസിയിൽ പറയുന്നുണ്ട് നമുക്ക് ഫിഫ്ത് ഗ്രേഡ് തുടങ്ങി അല്ലെ ഫിഫ്ത് സ്റ്റാൻഡേർഡ് തുടങ്ങി എയ്ത്ത് സ്റ്റാൻഡേർഡ് വരെ നമ്മളുടെ ഇപ്പൊ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ വേണം ടീച്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. മീൻസ് ഇപ്പൊ നമ്മൾ കേരളയിട്ടാണെങ്കിൽ കേരളയിട്ടുള്ള റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. മലയാളത്തിൽ വേണം ഫിഫ്ത് തുടങ്ങി എയ്ത്ത് വരെ നമ്മൾ ടീച്ച് ചെയ്യാൻ വേണ്ടി. ഇത് കുറെ ക്രിട്ടിക്സ് പറയുന്നുണ്ട് ഇത് ഒരു പെർഫെക്റ്റ് മോഡ് ഓഫ് ലേണിംഗ് അല്ല, സ്റ്റാൻഡേർഡ് കുറക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇത് അങ്ങനെ ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് അവർ കാണുന്നത്. ഈ നെക്സ്റ്റ് ക്രിറ്റിസിസം വന്നത് ദിസ് ഈസ് ദാറ്റ് ദീസ് പോളിസീസ് കംപ്ലീറ്റ്ലി ആന്റി ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോ ഈ പോളിസി വരുമ്പോ ഇത് കംപ്ലീറ്റ്ലി കൊണ്ടുവന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റിന് ഇതിലൊരു റോളും ഇല്ല. സോ ക്രിറ്റിക്സ് ചെയ്ത ഇതിന്റെ മേക്കിംഗ് ഈ പോളിസിന്റെ മേക്കിംഗ് പ്രോസസ് ഒന്നും സ്റ്റേറ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൺസൾട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അവരുടെ അടുത്തൊന്നും പറയാണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു മൂവ് മുമ്പോട്ട് വെച്ചേക്കണത്, ഈ പോളിസി മുമ്പോട്ട് വെച്ചേക്കണത്. സോ ഇത് അവർ ക്രിറ്റിക്സ് പറയേണ്ടത് ഇത് കംപ്ലീറ്റ്ലി ആന്റി ഡെമോക്രാറ്റിക് ആണെന്ന് പറയേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പവർ ഗോ സെൻട്രലൈസ്ഡ് എന്ന് പറയാനുള്ള കാരണം, ക്രിറ്റിക്സ് പറയാനുള്ള കാരണം, ഇപ്പോ നമ്മളുടെ ഇപ്പൊ ഇവർ എൻ ഇ പിന്റെ ബേസിസില് എനിക്ക് സെൻട്രൽ ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചിട്ടുണ്ട്, നമ്മളുടെ കൺട്രികളിലെ എല്ലാ ടീച്ചേഴ്സും മീൻസ് നമ്മളുടെ കൺട്രിയിലെ ടോട്ടൽ ടീച്ചേഴ്സിനെ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളുടെ എൻ ഇ പി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ ഒരു സെറ്റ് ഓഫ്
ടീച്ചേഴ്സ് ട്രെയിനിങ് ബോർഡ് ക്രിയേറ്റീവ് ഇവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി, നമ്മളെ കൺട്രിയിലെ എല്ലാ ടീച്ചേഴ്സിനെയും ഗൈഡ് ചെയ്യാൻ വേണ്ടി സെൻട്രലിൽ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ബോർഡ് ക്രിയേറ്റ് ചെയ്യും. ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യണ വഴി ക്രിട്ടിക്സ് പറയേണ്ടത് ഇവരുടെ നമ്മളുടെ സ്റ്റേറ്റിന്റെ ടീച്ചേഴ്സിന് മുകളിൽ ഒരു പവർ വെക്കാനാണ്. അപ്പൊ പവറിനെ സെൻട്രലൈസ് ചെയ്യാന്ന് പറയണ്ട് ക്രിട്ടിക്സ് പറയണ്ട്. സോ ദി ആർ സീയിങ് ദ പവർ ഗോ സെൻട്രലൈസ്ഡ്. നെക്സ്റ്റ് പോയിന്റ് പറയണെന്ന് വെച്ചാൽ തിയറി ബട്ട് നോട്ട് പ്രാക്ടിക്കൽ. തിയറിയിൽ മാത്രമേ ഈ പോളിസി ചെയ്യാൻ പറ്റുള്ളൂ, പ്രാക്ടിക്കൽ ഒരിക്കലും നടക്കൂല. മീൻസ് ഇപ്പോ നമ്മളുടെ നമ്മുടെ കൺട്രിയില് മെജോറിറ്റി ഓഫ് സ്കൂൾസും ഡെവലപ്പ് ആയെങ്കിലും ഇപ്പോഴും ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ നമ്പറിലും ഡിഫിക്കൽട്ടി നേരിടണ കുറെ സ്കൂൾസ് ഇപ്പോഴും ഉണ്ട്. സോ അവർക്ക് ഇപ്പൊ നമ്മൾ എൻ ഇ പി എന്ന് പറയുമ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് പ്രൊമോട്ട് ചെയ്യണത്. അത് മാത്രമല്ല എഡ്യൂക്കേഷനലും നമ്മുടെ അക്കാഡമിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ വൊക്കേഷണലും പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പൊ വൊക്കേഷണൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന് കുറെ എക്സ്പെൻസീവ് ഒരു സെക്ടറാണിത്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രം ഇപ്പോഴും നമ്മളുടെ സ്കൂൾസ് കുറെയൊക്കെ മൈനോറിറ്റി ആണെങ്കിലും അത് അത്ര പോലും കുറെയൊക്കെ ആൾക്കാർ സ്കൂൾസ് ഇപ്പോഴും ഡെവലപ്പ് ആയിട്ടില്ല. സോ അവർക്കൊന്നും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു പെർഫെക്റ്റ് പോളിസി അല്ലെന്നാണ് ക്രിട്ടിക്സ് പറയണത്. നെക്സ്റ്റ് ഒരു ക്രിറ്റിസിസം വന്നേന്ന് പറഞ്ഞാല് സ്റ്റുഡന്റ് ഡ്രോപ്പ് ഔട്ട്സ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നത്. മീൻസ് ഇപ്പോ നമ്മളുടെ ഇതിൽ പറഞ്ഞു വൊക്കേഷണൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ അക്കാഡമിക്കിനും സെയിം ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. വൊക്കേഷണൽ ട്രെയിനിങ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ ക്യാരക്ടർ വെച്ച് വൊക്കേഷണൽ ട്രെയിനിങ്ങിലോട്ട് ഒന്നും ഇപ്പൊ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ സ്പോർട്സിലോട്ട് തന്നെ സ്റ്റുഡൻസ് തിരിയും. എന്നിട്ട് അവർ എന്ത് ചെയ്യും, നമ്മുടെ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ അക്കാഡമിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യും. എന്നിട്ട് അവർ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറെ നമ്മൾക്ക് നമ്മളുടെ ഇനി വരുന്ന ഫ്യൂച്ചറിൽ കുറെ ഇത് എഫക്ട് ചെയ്യും എന്നൊക്കെ പറയുണ്ട് ക്രിറ്റിക്സ് പറയുന്നുണ്ട്. സോ ദേ സേ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് ചില ക്രിറ്റിക്സ്, എന്നാലും ഇതിന് അവർ കുറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണതും ഉണ്ട്. ക്രിറ്റിക്സ് ചില എല്ലാ പോളിസിയിലും ഉണ്ടാകും. ഒരു ക്രിറ്റിസിസം ഒരു പാർട്ടും ഉണ്ടാകും, അതുപോലെ തന്നെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടാകും. അതുപോലെ തന്നെ എൻ ഇ പിയിലും കുറെ അഡ്വാൻറ്റേജസും വന്നിട്ടുണ്ട്, കുറച്ച് ക്രിറ്റിസിസംസും വന്നിട്ടുണ്ട്. So with this, I'm concluding my words. Thank you. You can ask if any doubts. Thank you. സ്നേഹം ഉള്ളവരെ, ഇന്നി പ്രോഗ്രാമിന്റെ സക്സസിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായി ചെയ്യാൻ സഹായിച്ച സർവേശ്വരന് നന്ദി പറയുന്നു. സ്ട്രൈഡ് എന്ന പ്രോഗ്രാം നടത്താൻ നമ്മെ സഹായിച്ച നമ്മുടെ പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ സിസ്റ്റർ ജിജി ജോണിമ സേവിയർ അവർക്കും, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ സ്റ്റെല അവർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഈ ചെറു പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ഡോക്ടർ അൻസ മെസ്സിനും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇന്നീ ദിവസത്തിന്റെ താരങ്ങൾ നമുക്ക് ക്ലാസ് എടുത്തു തന്ന സ്നേഹ ഗ്രേസ് ആന്റണി ഓഫ് സെക്കൻഡ് ബി കോം സി എ, അതോടൊപ്പം മറിയ പാട്രിക് ഓഫ് സെക്കൻഡ് ബി എ ഇംഗ്ലീഷുമാണ്. നമുക്കറിയാം തിരക്കേറിയ അവരുടെ വിദ്യാർത്ഥി ജീവിതത്തിനിടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നന്നായി ഒരുങ്ങി ക്ലാസ് എടുത്ത സ്നേഹയ്ക്കും മറിയയ്ക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അർപ്പിക്കുന്നു. ഇന്നിത് പൂർണ്ണ വിജയത്തിൽ എത്തിച്ച ശ്രോതാക്കളായ നിങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.